രഹസ്യം നമ്മളെയും ലോകത്തെയും അത്ര ഭയാനകമായ രീതിയിൽ ബാധിക്കുന്ന ഒരു കാര്യമാണ് ഈ ലോകത്തിൻ്റെ നിലനിൽപ്പ് തന്നെ മൂന്നാരഹസ്യത്തിൻ്റെ അനുസരണത്തിലൂടെയാണ് എന്ന് വെച്ചാൽ നിങ്ങൾ വിശ്വാസത്തെ അതിജീവിക്കുന്നത് തന്നെ മൂന്നാരഹസ്യം അനുസരിച്ച് നിങ്ങൾ മാതാവിൻ്റെ വിമല ഹൃദയത്തിൽ കയറിയാൽ മാത്രമേ സംരക്ഷിക്കപ്പെടുകയുള്ളൂ അതാണ് ഇതിൻ്റെ പ്രസക്തി അതേക്കുറിച്ച് നമ്മൾ ഇന്നലെ പറഞ്ഞു രണ്ട് ഉപാധികളാണ് മാതാവ് പറഞ്ഞിട്ടുള്ളത് എന്ന് ജവമാലയും പ്രതിഷ്ഠയും അതിനെക്കുറിച്ച് നമ്മൾ വിശദമായി നിലപഠിച്ചു അല്ലേ ഹലൂ അതുകൊണ്ട് നിങ്ങൾക്ക് ഈ കാര്യത്തിൽ നിങ്ങൾക്ക് ബോധ്യം വരണം എന്ത് മൂന്നാ രഹസ്യത്തിലൂടെ സംഭവിച്ച കാര്യങ്ങളുടെ വിശദമായ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം റേസ്സലോൺ നമ്മൾ മറ്റു പല രേഖകളും നമ്മൾ വെളിപ്പെടുത്തലുകൾ നമ്മൾ പഠിക്കാൻ പരിശ്രമം മനസ്സിലാക്കാൻ പരിശ്രമിക്കുകയാണ് പരിശ്രമ ദേവ്മാതാവ് വെളിപ്പെടുത്തിയ റെയ്സിങ്ങൾ ഔദ്യോഗികമായി വെളിപ്പെടുത്തുന്നതിന് മുമ്പ് തന്നെ അത് വത്തിക്കാനിൽ നിന്നും അയക്കപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളോട് അത് വെളിപ്പെടുത്താൻ അനുവാദമുണ്ടായിരുന്നു എന്ന് വെച്ചാൽ എന്താണ് മനസ്സിലായത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിനു മുമ്പ് അമ്പത്തി ഒമ്പതിനു മുമ്പ് എന്തുണ്ടായിരുന്നു വത്തിക്കാനിൽ നിന്ന് അയക്കപ്പെട്ട വ്യക്തികളോട് വെളിപ്പെടുത്താൻ അനുവാദം ഉണ്ടായിരുന്നു അമ്പത്തൊമ്പതിലാണ് ഈ വായിച്ചതിന് ശേഷമാണ് സിസ്റ്റർ ലൂസിയയെ വീട്ടുതടങ്കിലാക്കിയതും ഒരാളോടും മിണ്ടാനുള്ള അനുവാദമില്ല അപ്പോൾ അതിക്ക് മുമ്പ് ഈ ഫത്തിമ മൂന്നാറ് വയസ്സത്തെക്കുറിച്ച് സിസ്റ്റർ ലൂസിയ വെളിപ്പെടുത്തിയ ആൾക്കാരുണ്ട് അവരുടെ അതിൻ്റെ ഔദ്യോഗിക രേഖകളുണ്ട് ഹലലൂയി ഹലൂയി ഫസ്റ്റ് കർദിനാൾ എവ്ജീനിയ പേച്ചല്ലി പതിനൊന്നാം പിയുസ് മാർപ്പാപ്പയുടെ സെക്രട്ടറി ആയിരുന്നു പിന്നീട് പന്ത്രണ്ടാം പിയുസ് മാർപ്പാപ്പയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആണ് കർദിനാൾ എവ്ജീനിയ പേച്ചല്ലിയുടെ പ്രവചനം ഇരുപതാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയോടുകൂടി തിരുസഭയിൽ നുഴഞ്ഞ് കയറാനിടയുള്ള ശിഥിലീകരണത്തെ കുറിച്ച് ഫാത്തിമ മൂന്നാം രഹസ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മോട് പറയുന്നത് പിന്നീട് പന്ത്രണ്ടാം പിയുസ് മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ട കർദിനാൾ എഫ്ജിനോ പേച്ചെല്ലിയാണ് എഫ്ജുനിയു ജി ഐ എൻ ഐ ഒ ഫാത്തിമയിലെ കുട്ടികൾക്ക് പരിശുദ്ധ മാതാവ് നൽകിയ വെടിപാടുകളുടെ വെളിച്ചത്തിൽ തനിക്ക് തിരുസഭയെക്കുറിച്ച് ഏറെ ആകുലതയുണ്ടെന്ന് എന്ന് അദ്ദേഹം പറഞ്ഞു ഇന്നലെ ഞാൻ നിങ്ങളുടെ പന്ത്രണ്ടാം ബ്യൂസ് മാർപ്പാപ്പയുടെ ആകൃതയും ടെൻഷനെ കുറിച്ചും അയാൾ മരിച്ചുപോയ കാരണം ഡോക്ടർമാർക്ക് പോലും മനസ്സിലാക്കാൻ പറ്റണില്ല ഈ മനുഷ്യൻ്റെ ഹൃദയവും ലങ്ങ്സും എല്ലാം ഒക്കെ പക്ഷേ ഈ മനുഷ്യൻ എങ്ങനെ മരിച്ചു എന്നുള്ളത് കാരണം അതിൽ തിരുസഭയെ പ്രഹരിക്കാനിരിക്കുന്ന ചില അപകടങ്ങളെക്കുറിച്ചുമാണ് മുന്നറിയിപ്പുകളാണ് തിരുസഭയുടെ ആത്മാവ് ദ സ്പിരിറ്റ് ഓഫ് ദ ചർച്ച് മീൻസ് ദ ഡ്യൂട്ടി ഓഫ് ദ ചർച്ച് ദൗത്യം ദൈവശാസ്ത്രം ആരാധനക്രമം വിശ്വാസ സംഹിത എന്നിവയിലെ വ്യതിയാനങ്ങൾ തിരുസഭയെ സംബന്ധിച്ച് ആത്മഹത്യാപരമാണ് എന്ന് അദ്ദേഹം എടുത്തു പറയുന്നു കേക്കണ്ടോ സെന്റൻസ് കേൾക്കണ്ടോ മാർപ്പാപ്പ പന്ത്രണ്ടാം ബ്യൂസ് മാർപ്പാപ്പ ആവാനുള്ള ആള് പ്രവചിക്കുകയാണ് തിരുസഭയിൽ വരാൻ പോകുന്ന കാര്യങ്ങൾ തിരുസഭയുടെ ലക്ഷ്യം തന്നെ മാറ്റിമറിക്കാനുള്ളതും ദൈവശാസ്ത്രവും ആരാധനാക്രമവും എല്ലാം മാറ്റിമറിക്കാൻ തരത്തിലാണ് എല്ലാവരും സജ്ജമായിരിക്കുന്നത് ഇത് കണ്ടിട്ട് അങ്ങരിക്കും ഇതാണ് രാവു ഞാൻ പറഞ്ഞില്ലേ രാവും പകലും ഉറക്കമില്ലാത്ത അവസ്ഥ ഒന്നും ആളുടെ കാലശേഷം സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ കണ്ടിട്ട് രാവും പകലും ഉറക്കമില്ലാത്ത അവസ്ഥ വന്നു ദിവസത്തെ ടെൻഷൻ ആൻഡ് അരവസ്ഥ കോസ് ഓഫ് ഹീസ് ഡെത്ത് നോട്ട് അൺഹെൽത്തി തനിക്ക് ചുറ്റുമലയടിക്കുന്ന അനേകം സ്വരങ്ങൾ താൻ കേൾക്കുന്നുണ്ട് അത് തിരുസഭയുടെ പരിശുദ്ധിയെയും സാർവത്രിക സ്വീകാര്യതയെയും തച്ചുടയ്ക്കുന്ന പുരോഗമനവാദികളുടെയും തിരുസഭയുടെ ചരിത്രപരമായ വികസനത്തെ നോക്കി കുറ്റം വിധിക്കുന്നവരുമാണ് എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്തായി തിരുസഭേനെ നോക്കി കുറ്റം പറയണേ യേശുമാതൃ രക്ഷകനാണ് പറയണോണ്ടാണ് ഇങ്ങനെ നിൽക്കണേ വളരാത്തത് തിരുസഭ വളരാത്തത് എന്തുകൊണ്ടാ യേശു ഏകരക്ഷകരാണ് പറഞ്ഞത് എല്ലാ മതങ്ങളും ലക്ഷ്മണിന്ന് പറഞ്ഞാൽ എന്താവും തിരുസഭ അങ്ങട് വളർന്നില്ലേ എന്നിട്ട് രണ്ടാം പത്തിക്കുവാൻ സൂദന തിരുസഭ വളർന്നില്ലേ ഒരിക്കൽ ലോകരാഷ്ട്ര കേട്ടോ അൾത്ത പ്രവചനം ശരിക്കും മനസ്സിലാക്കുക വളരെ ായിട്ടും ഷാർപ്പായിട്ടാണ് പ്രവചിച്ചിരിക്കുന്നത് ഒരിക്കൽ ഒരിക്കലും ഉദ്ദേശിക്കുന്ന വരാനിരിക്കുന്ന ഒരിക്കൽ ലോകരാഷ്ട്രീയ സത്വസംഹിതകളുടെ അധീനതയിൽ മാത്രം ഒതുങ്ങുമെന്നും കേട്ടോ ലോകം രാഷ്ട്രീയ തത്വസംഹിതകളുടെ സംഹിതകളുടെ അധീനതയിൽ മാത്രം ഒതുങ്ങുമെന്നും കേട്ടോ ദൈവത്തെ തള്ളിപ്പറയുമെന്നും തിരുസവ പോലും പത്രോസ്ത്രീക ചെയ ചെയ്തതുപോലെ യേശു ക്രിസ്തുവിനെ തള്ളിപ്പറയുമെന്നും അദ്ദേഹം പ്രവചിച്ചു അത് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു ഭാഗ്യവാന്മാർയ്യ യേശു ക്രിസ്തുവിനെ തിരസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താ നിങ്ങളിവിടെ വന്നിരിക്കുന്നത് ഹല ലൂയ്യ അടുത്തു കേട്ടോ അക്കാലത്ത് അക്കാലത്ത് എന്ന് പറഞ്ഞ ആ കാലാണ് ഇപ്പോൾ ഈ നിങ്ങൾ ഈ ധ്യാനം കൂടുന്ന കാലം അക്കാലത്ത് അന്ന് പറഞ്ഞത് ആ കാല ഏതാ ഇപ്പോ നിങ്ങൾ ഈ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് തിരുസഭ കടന്നു പോകുന്ന വലിയൊരു പ്രലോഭനം എന്നത് മനുഷ്യനെ ദൈവത്തിന്റെ സ്ഥാനത്ത് അവരോധിക്കുക എന്നതാണ് എന്താ മനസ്സിലായേ പതിമ ഉള്ളതാണ് സാത്താൻ മനുഷ്യരൂപത്തിൽ സഭയിൽ പ്രവേശിച്ച് സഭയുടെ അത്തിച്ചു കൂടിയിൽ അവൻ എത്തും അവൻ കയറി അവിടെ ഇരിക്കും താൻ ദൈവമാണെന്ന് പറഞ്ഞ് അവിടെ ഇരിക്കും അതാണ് ഇത് പ്രവചിച്ചിരിക്കുന്നത് സി 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 അറുന്നൂറ്റി എഴുപത്തഞ്ചിൽ ഇത് പ്രവചിച്ചിട്ടുണ്ട് ഉണ്ടാവുന്ന പ്രലോഭനം ഏതാ ദൈവത്തിൻ്റെ സ്ഥാനത്ത് മനുഷ്യനെ അവതരിക്കുന്നത് ഇപ്പം നമ്മൾ ഈ ധ്യാനം കൊടുക്കുന്ന സമയത്ത് പുറത്ത് നടക്കണം എന്താണെന്നറിയോ ഇപ്പോൾ നടക്കുന്ന ഈ സിനഡിലെ ഒരു കാര്യമാണ് ഹ്യൂമനിസം മനുഷ്യ കേന്ദ്രീകൃതമായി മാറുന്നു ക്രിസ്തു കേന്ദ്രീകൃതമായ ആരാധനയും കുർബാനയും എല്ലാം എന്തായി മാറുന്നു മനുഷ്യ കേന്ദ്രീകൃതമായി മാറുന്നു അന്ന് പള്ളികളിൽ അദ്ദേഹം താമസിക്കാതെ ഇന്ന് അന്ന് എന്നുള്ളത് ഇപ്പം അത് ഇന്ന് ഇന്ന് വായിക്കാം അന്ന് പള്ളികളിൽ ക്രിസ്തുവിശ്വാസികൾ തങ്ങളുടെ ഇടയിലുള്ള ദൈവിക സാന്നിധ്യത്തിൻ്റെ അടയാളമായ സക്രാരിക്ക് മുന്നിലുള്ള ചുവന്ന കടാവിളക്ക് അന്വേഷിച്ച് അലയും ഇന്ന് സക്രാരി നോക്കുമ്പോൾ അവിടെ എന്തു പോവാറിയം പൂവും താമരയും കാണാൻ പറ്റും ചുവന്ന കടാവിളക്ക് അന്വേഷിച്ച് എന്നാൽ കണ്ടെത്തുകയില്ല പറഞ്ഞു മനസ്സിലാവുണ്ടോ ആ അവസ്ഥയിലേക്ക് ആ അവസ്ഥ വരും എന്ന് പന്ത്രണ്ടാം പീസ് മാർപ്പാപ്പ എന്നേ പ്രവചിച്ചിട്ടുണ്ട് മഗ്ദല്ലാം മറിയാം പറഞ്ഞതുപോലെ കല്ലറയ്ക്ക് മുമ്പിൽ ഇരുന്ന് അവൾ പറഞ്ഞു അവനെ അവർ എവിടെ വെച്ചു എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ സക്രാരി എവിടെ പോയെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്ന് നിങ്ങൾ പറയുന്നു तीरों अव सकारी मनसो पन्सुम मार पाप प्रवेश इट फोर प्रोब आ सर्णल पैचली हेड ऑफ ट्रेड इंफर्मेन् सीक्रेट फाटिम डिटक्टी फ्रम सिर् लूसिया ഫാറ്റിമ ആർക്കിംസ് ദംസൽ അപ്പോൾ ഈ നേരിട്ടൊരു സിസ്റ്റർ ലൂസിയയിൽ നിന്നും ഈ കാര്യങ്ങൾ എന്തു ചെയ്തിരിക്കുന്നു മനസ്സിലായി ഇപ്പൊ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി മൂന്നാരസിൽ വെളിപ്പെടുത്താത്ത കാര്യം സാത്താൻ മനുഷ്യരൂപത്തിൽ സഭയിൽ പ്രവേശിക്കുമെന്നും അവൻ നുഴഞ്ഞു 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 എവിടെ എത്തും അത്യുച്ഛയിൽ എത്തുമെന്നും പ്രവചിച്ചത് അന്വർത്ഥമായിരിക്കുന്ന സമയത്താണ് നിങ്ങൾ എന്നെ ശ്രമിക്കുന്നത് നിങ്ങൾ മാത്രമല്ല ഈ ലോകത്തിലുള്ള മുഴുവനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെ ബേസ് ചെയ്താണ് സി 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 അറുന്നൂറ്റി എഴുപത്തി അഞ്ച് സി 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 അറുന്നൂറ്റി എഴുപത്തി ഇങ്ങനെയാണ് പറയുന്നത് സഭയുടെ അന്തിമ പരീക്ഷ ക്രിസ്തുവിന്റെ രണ്ടാം വരവിന് മുമ്പ് സഭ ഒരു അന്തിമ പരീക്ഷയിലൂടെ കടന്നു പോകേണ്ടതുണ്ട് അത് പല വിശ്വാസികളുടെയും വിശ്വാസത്തെ പിടിച്ചുകുലുക്കും ഭൂമിയിലുള്ള അവളുടെ തീർത്ഥാടനത്തോട് ഒത്തുപോകുന്ന പീഡനം തിന്മയുടെ രഹസ്യത്തെ വെളിവാക്കും മനുഷ്യരുടെ പ്രശ്നങ്ങൾക്ക് പ്രത്യക്ഷമായ ഒരു പരിഹാരമാർഗം അത് മനുഷ്യർക്ക് വാഗ്ദാനം ചെയ്യുന്ന മതപരമായ ഒരു വഞ്ചനയുടെ രൂപത്തിലായിരിക്കും മനസ്സിലാക്കണം സത്യത്തെ പരിത്യജിക്കുക എന്ന വില അവർ അതിന് കൊടുക്കേണ്ടി വരും സി 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 അറുന്നൂറ്റി എഴുപത്തഞ്ചിൽ അതേപടിയാണ് ഞാൻ വായിക്കുന്നത് വ്യാഖ്യാനിച്ച് പറയുന്നതല്ല കേട്ടോ നിങ്ങൾക്ക് സി 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 അറുനൂറ്റി എഴുപത്തഞ്ച് മലയാളത്തിൽ മേടിക്കാം കിട്ടും മതബോധന ഗ്രന്ഥം മേടിച്ച് വായിക്കാം പൈസ ഇല്ലാത്തവർക്ക് ലോൺ കൊടുക്കുമെന്ന് എഴുതി വെച്ചിട്ടുണ്ട് തവണ വ്യവസ്ഥയിലും കിട്ടും മൊബൈൽ മാത്രമല്ല ഇതും കിട്ടും പ്രൈസ് പ്രയുസ്ഥോൺ ഹല ലോയ്യ ഹലോയ്യ മതപരമായ പരമവഞ്ചന തുടർന്ന് പറഞ്ഞു അറുന്നൂറ്റി എഴുപത്തഞ്ചന്നെ മതപരമായ പരമവഞ്ചന എതിർ ക്രിസ്തുവിൻ്റെതായിരിക്കും എന്നുവെച്ചർത്ഥം മനുഷ്യൻ ദൈവത്തിൻ്റെയും മാംസം ധരിച്ചു വന്ന അവിടത്തെ മിശികായുടെയും സ്ഥാനത്ത് തന്നെ തന്നെ മഹത്വപ്പെടുത്തുന്ന മിഥയായ മിശികാവാദമായിരിക്കും അത് രണ്ട് ദിവസം രണ്ട് മൂന്ന് നാല് കർത്താ കർത്താവിൻ്റെ ദിവസം വന്നു കഴിഞ്ഞു എന്ന് സൂചിപ്പിക്കുന്ന പ്രവചനത്താലോ പ്രസംഗത്താലോ ഞങ്ങളുടേ നിന്ന് അവകാശപ്പെടുന്ന ലേഖനത്താലോ നിങ്ങൾ പെട്ടെന്ന് ചഞ്ചലചിത്തരും അസ്വസ്ഥരും ആകരുത് ഞാൻ കൂട്ടിച്ചേർക്കണം ബ്രദറിൻ്റെ പ്രസംഗത്താലോ ചഞ്ചലചിത്തരാകരുത് ആരും നിങ്ങളെ ഒരു വിധത്തിലും വഞ്ചിക്കാതിരിക്കട്ടെ ബ്രദർ മാർട്ടിനും നിങ്ങളെ ഒരു തരത്തിലും വഞ്ചിക്കാതിരിക്കട്ടെ കൂട്ടിച്ചേർത്ത് പറയണേ എന്തെന്നാൽ ആ ദിവസത്തിനു മുമ്പ് ഏത് മുമ്പ് കർത്താവിൻ്റെ വരവിനു മുമ്പ് വിശ്വാസത്യാഗമുണ്ടാകുമെന്നും നാശത്തിന്റെ സന്താനമായ അരാജകത്വത്തിന്റെ മനുഷ്യൻ പ്രത്യക്ഷപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു ദൈവമെന്ന് വിളിക്കപ്പെടുന്നതോ ആരാധന വിഷയമായിരിക്കുന്നതോ ആയ എല്ലാറ്റിനെയും അവൻ എതിർക്കുകയും അവയ്ക്ക് ഉപരി തന്നെ തന്നെ പ്രതിഷ്ഠിക്കുകയും ചെയ്യും അതുവഴി താൻ ദൈവമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവൻ ദൈവത്തിൻ്റെ ആലയത്തിൽ സ്ഥാനം പിടിക്കും വചനമാണ് ഞാൻ വായിച്ചത് രണ്ട് ദിവസം ഞാൻ രണ്ടിൻ്റെ മൂന്നും നാലും കേട്ടോ അരാജകത്വത്തിൻ്റെ മനുഷ്യൻ സഭയിൽ നുഴഞ്ഞു കയറി ദൈവം എന്താണ് പ്രവചനം എന്ന് കേട്ടത് മനസ്സിലായില്ലേ അവൻ അവിടെ കയറി താൻ ദൈവമാണെന്ന് പ്രഖ്യാപിക്കും അപ്പോൾ കത്തോലിക്കരൊക്കെ സെറ്റിമുണ്ടും ആരതി എടുത്ത് അവൻ്റെ അവന് ഒഴിയും ഭാര്യമാർക്ക് സെറ്റിമുണ്ട് മേടിച്ച് കൊടുക്കണ ഭർത്താക്കന്മാരും ഭർത്താക്കന്മാരെ നിർബന്ധിച്ച് യൂണിഫോം സാരി മേടിക്കുന്ന സഹോദരിമാരും കേട്ടോ ചെവിയുള്ളവർ ശ്രദ്ധിച്ച് കേട്ടോ നിങ്ങൾ ചെയ്യാൻ പോണ കാര്യം അതാണ് പറഞ്ഞത് സത്യത്തെ പരിത്യജിക്കുക എന്ന വില അവർ കൊടുക്കേണ്ടി വരും എന്നുവെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ യേശുവിനെ തിരസ്കരിക്കുക എന്ന വില കൊടുക്കേണ്ടി വരും ആ അവറിപ്പെട്ടവരാണ് ഇനി ഈ എതിർ ക്രിസ്തുവിനെ നമ്മൾ കാത്തിരിക്കുന്ന ക്രിസ്തുവാണെന്ന് പരിചയപ്പെടുത്തുമ്പോൾ കുമ്പിട്ട് ആരാധിക്കാൻ പോണതും താലത്തിൽ പൂവിട്ടും വെളുക്കും വെച്ച് അരുതി കഴിയാൻ പോകുന്നതും സെറ്റ് മുണ്ടെടുത്ത് സ്വീകരിക്കാൻ പോകുന്നതും പോകുന്ന ആൾക്കാരുടെ കാര്യമാണ് ഈ പറയണേ പ്രേ സ്ഥലമാണ് ഇതൊക്കെ ബൈബിളിൽ എഴുതിയിട്ടുണ്ട് നമുക്ക് ബൈബിളിലെ വചനങ്ങളോ പ്രവചനങ്ങളോ ഒന്നും തന്നെ വിശ്വാസമില്ല ഞാൻ പറഞ്ഞത് നിങ്ങളോട് നമുക്ക് ബൈബിളിൽ വിശ്വാസം നഷ്ടപ്പെടുത്തി മാതാവിൻ്റെ സന്ദേശങ്ങളെ എന്താ പറയുക പിച്ചും പേയാണെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞു നിരീശ്വരവാദികളായ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കൂ അതുമില്ല നിങ്ങൾക്ക് ആരേ വിശ്വാസം നിങ്ങൾക്ക് നിങ്ങളെയും വിശ്വാസം ഇല്ല ഒരാളെയും വിശ്വാസമില്ല ആകപ്പാട് നിങ്ങൾക്ക് നമുക്കൊക്കെ വിശ്വാസമുള്ളത് നിങ്ങൾക്ക് വിശ്വാസമുള്ളത് നിങ്ങൾ സമ്പാദിച്ച പണത്തിൽ മാത്രമാണ് ഏതെങ്കിലും ഒരു ഒരു സെക്ഷനിൽ വിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾ പരിശ്രമിക്കും രണ്ട് ദിവസത്തിനുള്ളിൽ രണ്ട് മൂന്ന് നാല് കോട്ടി എഴുതിയിട്ട് തന്നെയാണ് സി 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 അറുന്നൂറ്റി എഴുപത്തഞ്ച് എഴുതിയിരിക്കുന്നത് ഫാതിമ മൂന്നാറത്തിലുള്ളാണ് സാത്താൻ മനുഷ്യരൂപത്തിൽ സഭയിൽ പ്രവേശിച്ച് അവൻ അവിടെ ചെല്ലും സഭയുടെ അത്യക്ഷ കോടിയിലെത്തും ഇതൊക്കെ കൃത്യമായിട്ട് എഴുതിയിട്ടുള്ള അതിനെ ആസ്പദമാക്കിയാണ് സി 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 അറുന്നൂറ്റി എഴുപത്തി എഴുതിയിരിക്കണേ അപ്പൊ തന്നെ തന്നെ ദൈവത്തിന്റെ സ്ഥാനത്ത് മനുഷ്യനെ അവ അവരോധിക്കുക എന്ന പ്രലോഭനത്തിൽ പെടുമെന്ന് ആര് പ്രവചിച്ചിട്ടുണ്ട് പന്ത്രണ്ടാം പി സുമാർ പാപ്പ പ്രവചിച്ചിട്ടുണ്ട് അതനുസരിച്ച് കാറ്റിംഗസവും ഉണ്ടായി പ്രവചനവും നടന്നു സാരിയും മേടിച്ച് വെച്ചിട്ടുണ്ട് ഹാല ലൂയ്യ ഹാലൂയ്യ ഹലൂയ്യ യേശുവേ നന്ദി ഇല്ലേ ഉണ്ടോ എന്തെങ്കിലും ഒരു അനൗൺസഡായ സഹോദരിമാർക്ക് എന്ത് സന്തോഷമെന്ന് ഞാൻ പള്ളിയിൽ നോക്കാറുണ്ട് എല്ലാവരും പുതിയ സാരിയിൽ വരണം യൂണിഫോം സാരിയിൽ എന്ന് പറഞ്ഞ് ഓർഡർ അങ്ങോട്ട് നോക്കും എല്ലാവരുടെയും മുഖത്ത് ശരിക്കും ഒരു സന്തോഷം വരുന്നത് പള്ളിയിൽ വെച്ച് അപ്പോളാണ് ഈ ഒരു അക്കൗണ്ടിൽ എന്ത് ചെയ്യാലോ ഭർത്താവിനോട് പറഞ്ഞു ഒരു സാരി ചോദിച്ചാരി പ്രൈസ് പ്രേസ്ഥലോ കച്ചവടക്കാരൻ പുറത്തുണ്ട് ആരും നിങ്ങളെ ഒരു നിങ്ങളെ വചനം വായിച്ചു കേട്ടു എതിർ ക്രിസ്തു സാത്താന്റെ പുത്രൻ ദൈവത്തിന്റെ ആലയത്തിൽ നുഴഞ്ഞു കയറുമെന്നും അവൻ ദൈവത്തിന്റെ സ്ഥാനത്ത് കയറിയിരിക്കുമെന്നും ഫാത്തിമ മൂന്നാം രഹസ്യത്തിൽ പരിശുദ്ധ ദേവ ബൈബിളിൽ നിന്നും മിസ് പൗലോസ്ലിക ഉദ്ധരിച്ചുകൊണ്ട് രണ്ട് ദശല മൂന്ന് രണ്ട് മൂന്ന് നാല് പറയുന്നുണ്ട് എന്നാൽ രണ്ടായിരത്തിൽ വെളിപ്പെടുത്തിയ രഹസ്യത്തിൽ ഇത് ഇല്ല സാത്താൻ നുഴഞ്ഞു കയറുന്നു പറഞ്ഞ മെസ്സേജ് നമുക്ക് കിട്ടിയാൽ നമ്മൾ എന്തു ചെയ്യും വത്തിക്കാൻ ചുറ്റും നമ്മൾ എന്തു ചെയ്യും സ്ഥിരമായിട്ട് ജവമാല അഖണ്ഡ ജവമാല തുടങ്ങും പിന്നെ അവന് കയറാൻ പറ്റോ ഇതെന്തു ചെയ്തു അമ്പത്തൊമ്പതിൽ മിഖാലിൻ്റെ പ്രാർത്ഥന നിർത്തി വെച്ചു എല്ലാ പ്രാർത്ഥനകളും നിർത്തി വെച്ചു ഇനി എല്ലാ മതങ്ങളും രക്ഷ ഇനി എന്തിട്ട് പ്രാർത്ഥിക്കണേ വെറുതെ നിങ്ങളെ പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ടോ തടി കേടാണ്ട് യോഗ ചെയ്യുക റേക്കി പ്രാണിജീലിയൊക്കെ ചെയ്ത് അവനോൻ്റെ ആരോഗ്യം സൂക്ഷിക്കുക കേട്ടോ നിങ്ങൾ കിടന്ന് ടെൻഷൻ അടിക്കണ്ട മനസ്സിലായോ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഉപേക്ഷിച്ച് ഒന്നും ആരും എന്ത് ചെയ്യണ്ട ഒന്നും ആവശ്യമില്ല എല്ലാ മതങ്ങളും എല്ലാവർക്കും രക്ഷയുണ്ട് അത് നിങ്ങൾ ടെൻഷൻ അടിക്കുന്നു വേണ്ട കേട്ടോ ഇപ്പൊ എങ്ങനെയുണ്ട് കേട്ടോ അടുത്തത് അടുത്ത ഒരു സാക്ഷ്യം ഇപ്പൊ ഇപ്പൊ കേട്ടില്ലേ ഒരു കാര്യം ഇല്ലാത്തത് എന്താ ഹെഡ് സെക്രട്ടറിയിൽ ഇല്ലാത്ത ഒരു കാര്യം എന്താ മനുഷ്യ മനുഷ്യരൂപത്തിൽ സാത്താൻ സഭയിൽ നുഴഞ്ഞു കയറുമെന്നും അവൻ നുഴഞ്ഞു നുഴഞ്ഞ അവിടെ എത്തും ആ മാതാവ് മറ്റൊരു സന്ദേശത്തിൽ പേരുകൾ വരെ അരിലൂടെ കയറിയെന്നുള്ള വെളിപ്പെടുത്തിയിട്ടുണ്ട് വർഷം വരെ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഹാലലു ഹാലലു ഫാത്തിമയിലെ മൂന്നാം രഹസ്യത്തിൽ തിരുസഭയിലെ ഉന്നത സ്ഥാനീയരുടെ വിശ്വാസത്തെ ത്യാഗത്തെ സംബന്ധിച്ചാണ് എന്ന് കർദിനാൾ ചാപ്പി സി ഐ എ പി പി ഐ എന്നാണ് നമ്മളുടെ അവർ ചാലിയൻ ഉച്ചാരണത്തിൽ അത് ചാപ്പി ഛാപ്പിന്നാ പറയാ എഴുത്തുകാരനായ സോളിദേ വോളിന് വെളിപ്പെടുത്തിയായി തൻ്റെ ഫാത്തിമാൻ നാലാരസ് എന്ന പുസ്തകത്തിൽ അന്തോണിയോ സോച്ചി വളരെ വിശ്രദ്ധമായി അതിനെക്കുറിച്ച് അന്വേഷണം നടത്തി പ്രതിപാദിച്ചിരിക്കുന്നു ഫാദർ മലാഖൈ മാർട്ടിൻ ഫാദർ മലാഖൈ മാർട്ടിൻ ചിലരങ്ങനെ മാലാഖി മാർട്ടിൻ എന്ന് പറയാറുണ്ട് പക്ഷേ അമേരിക്കൻ ആക്സെൻ്റില് മാലാഖി അല്ല മലാഖൈ മാർട്ടിൻ എന്നാണ് ഹി വാസ് അഡ്വൈസർ ടു പോപ്പ് ജോൺ പോൾ ആൻഡ്

ലാസ്ലൈറ്റിലെ വെളിപാടുകളെ അടിസ്ഥാനപ്പെടുത്തി കൊണ്ട് പറയുന്നു പരിശുദ്ധ പിതാവ് സാത്താന്റെ അധീനതയിലാകും ആകുമെന്നും റോമ എതിർ ക്രിസ്തുവിന്റെ സിംഹാസനമാകുമെന്നും റോമാ നഗരം നശിപ്പിക്കപ്പെടുമെന്നും വ്യക്തമാക്കി ലാസ്റ്റ് ലൈറ്റ് മെസ്സേജസ് സഭ പഠിച്ച് അംഗീകരിച്ചതാണ് അതിൻ്റെ ജിസ്റ്റ് റോം വിൽ വിൽ ലൂസ് ദ ദ ഫെയ്ത്ത് ആൻഡ് ഇറ്റ് ബി സീറ്റ് ഓഫ് ക്രൈസ്റ്റ് എന്നാണ് അതിൻ്റെ ജിസ്റ്റ് സഭ പഠിച്ച് അംഗീകരിച്ചതിൻ്റെ ക്യാപ്ഷൻ അതാ നിങ്ങൾ സർഫ് ആണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക ലാസ്റ്റ് ലൈറ്റ് മെസ്സേജ് വരുമ്പോൾ ഇതാണ് റോം വിൽ ലൂസ് ദ ഫെയ്ത്ത് ആൻഡ് ഇറ്റ് വിൽ ബി സീറ്റ് ഓഫ് ആൻഡൈ ക്രൈസ്റ്റ് അന്ത്യക്രിസ്തുവിൻ്റെ സിംഹാസനമായി മാറുമെന്ന് റോമിന് വിശ്വാസം നഷ്ടപ്പെടുമെന്ന് ബെനഗിൽ പനാറുമാർ പാപ്പ കൂട്ടിച്ചേർത്ത് പറയുന്നു അതിനോട് ചേർത്ത് ഫാത്തിമ മൂന്നാരേസ്യം ആഗോള വ്യാപകമായ പ്രകൃതി ദുരന്തങ്ങളെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നു വിജയങ്ങൾ അങ്ങനെയല്ല കേട്ടോ അത് ഭയാനകമായ ആഗോള ദുരന്തങ്ങൾ ഭൂകമ്പം ടി സുനാമി ഭയങ്കര ഭയങ്കര പ്രകൃതി ദുരന്തങ്ങൾ ഇതിനോടൊപ്പം ഉണ്ട് എന്ന് ആര് കൂട്ടി ചേർത്ത് പറയുന്നു വേനൽ പാനാറാമന്മാർ പാപ്പ നിങ്ങളുടെ കയ്യിലുള്ള പുസ്തകം എടുത്തുവാണേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ മരിയൻ മൊമെൻ്റ് ഓപ്പറീച്ചിലെ ഫാദർ സ്റ്റെഫാനോ ഗോവിയോട് മാതാവ് പറഞ്ഞ സന്ദേശങ്ങളിൽ ദുർഘട വചനങ്ങളുടെ ചുരുളഴിക്കുന്ന നാനൂറ്റി ആറാമത്തെ നാനൂറ്റി ആറാമത്തെ സന്ദേശത്തിൽ ഖണ്ഡിക ജിയിൽ ഇങ്ങനെ പറയുന്നു വ്യാഘ്രത്തെ പോലുള്ള ഒരു കറുത്ത മൃഗം ഫ്രീമാസൻ സംഘത്തെയാണ് സൂചിപ്പിക്കുന്നത് കുഞ്ഞാടിനെ പോലുള്ള രണ്ട് കൊമ്പുള്ള മൃഗം ഫ്രീമാസൻ സിദ്ധാന്തം സഭയുടെ അണിക്കുള്ളിൽ നുഴഞ്ഞ് കഴിഞ്ഞ കാര്യം പേജ് പേജ് നമ്പർ നമ്പർ സഭയുടെ അത്യുച്ചിയിൽ തന്നെ സാത്താൻ കടന്നു പറ്റുമെന്ന് ഫാത്തിമായിയിലെ എൻ്റെ പ്രവചനത്തിൽ ഉൾപ്പെടുന്നുണ്ട് ഈ കാര്യം മൂന്നാ രേസ്യത്തിൽ പ്രസിദ്ധപ്പെടുത്തിയിട്ടില്ല മാതാവ് ഫാദർ ശബാനഗോപിയോട് പറയുന്നു ഫാത്തിമ സന്ദേശത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫ്രീമാസൻസ് സിദ്ധാന്തത്തിലൂടെ ഫ്രീ മാസൻസിലൂടെ സഭയിൽ നുഴഞ്ഞുകയറിയ ഫ്രീ മാസൻസിലൂടെ എവിടെ എത്തും സഭയുടെ കോടിയിൽ എത്തുമെന്ന് സാത്താൻ കടന്നു പറ്റുമെന്ന് ഞാൻ എന്ത് പറഞ്ഞ എവിടെ പറഞ്ഞിട്ടുണ്ട് ഫാത്തിമാര് പ്രവചനത്തിൽ ഉൾപ്പെടുന്നുണ്ട് ഈ കാര്യം എവിടെയില്ല പ്രസിദ്ധപ്പെടുത്തിയ രഹസ്യത്തിൽ ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ വ്യാഖ്യാനം അതിക്ക് മുമ്പുള്ള എഫ് ഖണ്ഡികയിലുണ്ട് ഏതിൻ്റെ വ്യാഖ്യാനം രണ്ട് കൊമ്പുള്ള കുഞ്ഞാട് ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞാടിൻ്റെ പോലുള്ള രണ്ട് കൊമ്പുകൾ ഈ മൃഗത്തിന്റെ ശിരസിലുണ്ട് ബലിയുടെ പ്രതീകമായ കൊമ്പുകൾ രണ്ടും പൗരോഹിത്യത്തിൻ്റെതുമായി ഗാഠമായി ബന്ധിക്ക് ബന്ധപ്പെട്ടിരിക്കുന്നു പഴയ നിയമത്തിലെ അത്യുന്ന പുരോഹിതൻ രണ്ട് കൊമ്പുള്ള കിരീടം ശിരസിൽ അണിഞ്ഞിരുന്നതായി കാണാം സഭയിലെ മെത്രാന്മാരും അവരുടെ പൗരോഹിത്യ പൗരോഹിത്യപൂർണതയെ പ്രചോദിപ്പിക്കുന്ന രണ്ട് കൊമ്പുള്ള കിരീടം ധരിക്കുന്നുണ്ട് ജ്ഞാനമുള്ളവൻ മനസ്സിലാക്കിയാൽ മതി ബൈബിൾ പറയുന്നത് ജ്ഞാനികൾ ഗ്രഹിക്കും ചെവി തുറന്നിരിക്കുന്നവൻ കേൾക്കും മനസ്സിലാവണ്ടോ അത്ര മനസ്സിലായാമേ ഫ്രീവാസൻ സംഘത്തിന്റെ പ്രവർത്തനങ്ങളുടെ ലക്ഷ്യം ക്രിസ്ത്യാനികളെ കൊണ്ട് കപട ദൈവങ്ങളെ ആരാധിപ്പിക്കുക എന്നുള്ളതാണ് അങ്ങനെ അവർ അവർക്ക് ആത്മനാശം വരുത്തി ഒരു വ്യാജ വ്യാജക്രിസ്തുവിനെയും വ്യാജസഭയെയും സൃഷ്ടിച്ച് ഒരു നവീന വിഗ്രഹത്തെ പ്രതിഷ്ഠിക്കുമ്പോൾ യഥാർത്ഥ ക്രിസ്തുവിനേയും യഥാർത്ഥ സഭയെയും ഉന്മൂലനം ചെയ്യുകയെന്ന ജോലി സഭയ്ക്കുള്ളിൽ പ്രീമാസൻ സംഘം തന്നെ യഥാവിധി നിർവഹിച്ചുകൊള്ളും ഗണ്ഡിക ഫോ ഫോർജ് ഞാനത് നിങ്ങൾ വായിച്ചതാണിപ്പോൾ സാത്താനി സംഘടനകളിലൂടെ സഭയിലെ ഉന്നത സ്ഥാനങ്ങളിൽ കടന്നുപറ്റി ഉന്നത സ്ഥാനീയരെ വഴിതെറ്റിക്കുമെന്നും എതിർ ക്രിസ്തുവിൻ്റെ വാക്താവായ ഈ വ്യക്തി ആരായിരിക്കുമെന്നും വിശുദ്ധ അംബ്രോസ് പറയുന്നു നാലാമത്തെ സെഞ്ചുറിയിൽ വിശുദ്ധ അംബ്രോസ് പ്രവചിച്ചിട്ടുണ്ട് ഇവൻ ആ ഇയാൾ ആരായിരിക്കും എവിടെന്ന വരാന്നുള്ളത് മെത്രാസനത്തിൽ നിന്നും വീണുപോയ വിശ്വാസം ധരിച്ച ഒരു വ്യക്തിയായിരിക്കാനാണ് സാധ്യത ഹി വിൽ ബി എ കൺവേർട്ട് ഫ്രം ഈ മൊമ്മഡിയൻ ഇസ്ലാം ഇസ്ലാം മതത്തിൽ നിന്നും കൺവെർട്ടായ വൈദികനായ മെത്രാനായ വ്യക്തിയായിരിക്കും ആ വ്യക്തി ആ മെത്രാൻ വിശ്വാസം നഷ്ടപ്പെടുത്തിയ വ്യക്തിയായിരിക്കാനാണ് സാധ്യത സാധ്യതയെന്ന് മിസ്താമ്പ്രോസ് വെളിപ്പെടുത്തിയിട്ടുണ്ട് നാലാം നൂറ്റാണ്ടിൽ തന്നെ സ്ഥലോ ഹാലലൂയ ഹാലലൂയ യേശുവേ നന്ദി കുറച്ചൊക്കെ ഹോംവർക്ക് നിങ്ങൾ ചെയ്യണ്ട കേട്ടോ കുറച്ച് കുറച്ചുക്കെ നിങ്ങൾ ചെയ്യണെന്ന് അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഈ ഫോണോ ഇല്ല ഫാത്തിമായയുടെ മൂന്നാരസ്യത്തിൽ പറയുന്ന മറ്റൊരു കാര്യം ഇതാണ് നാം പരിശുദ്ധ അമ്മ പറയുന്നത് സഭയും പോപ്പും കേട്ടില്ലെങ്കിൽ അനേകം ആത്മാക്കൾ നഷ്ടപ്പെട്ടു പോകും അത് അതിന് ഒരു എക്സ്പ്ലനേഷൻ ആവശ്യമാണ് സഭ പഠനങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയ വ്യക്തമായിട്ട് സഭയുടെ പഠനങ്ങളിൽ നിന്ന് വെളിപ്പെടുത്തിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം നിങ്ങൾ നിങ്ങൾ പറയാണ് ഇവിടെ ഈ പറഞ്ഞത് മൂന്നാം രഹസ്യത്തിൽ പറയുന്ന കാര്യം ദ ചർച്ച് ആൻഡ് ദൂ എടുത്ത് പറഞ്ഞിരിക്കുക കേട്ടില്ലെങ്കിൽ അനേകം ആത്മാക്കൾ നഷ്ടപ്പെട്ടു പോകും എന്നുള്ളതിന് അതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ മനസ്സിലാക്കിയ കാര്യം എന്ന് വെച്ചാൽ കർത്താവായ യേശു പറഞ്ഞു പത്രോസേ നീ പാറയാവും നീ പാറയമേൽ ഞാൻ പള്ളിപ്പണിയും താക്കോലെടുത്ത് കൈ കൊടുത്തിട്ട് പറഞ്ഞു നീ പൂട്ടുന്നത് പൂട്ടിയിരിക്കും തുറക്കുന്നത് തുറന്നിരിക്കും കെട്ടിയിരിക്കുന്നത് കെട്ടിയിരിക്കും അയച്ചത് അയച്ചിരിക്കും ഈ അധികാരം ഒരിക്കലും ദൈവം പിൻവലിച്ചിട്ടില്ല പിൻവലിക്കൂല പറഞ്ഞു മനസ്സിലായോ മനസ്സിലായിട്ടില്ല പോപ്പോ ഈ തേർഡ് സീക്രട്ട് സ്വീകരിച്ച് അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ കോപ്പ് എന്ന് തന്നെയാണ് ഇതിൻ്റെ ഉത്തരവാദിത്വം അതിലൂടെ അതാണ് പറഞ്ഞത് അനേകം ആത്മാക്കൾ നഷ്ടപ്പെടും അതിൻ്റെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ് ക്ഷണനേരം കൊണ്ട് അനേകം കോടി ജനങ്ങൾ ഇല്ലാതാകും അനേക രാഷ്ട്രങ്ങൾ ഭൂമിയിൽ നിന്നും അപ്രത്യക്ഷമാകും അത്രയ്ക്ക് ഭീകരവും ഭയാനകവുമായ പ്രത്യാഘാതമാണ് സഭ യേശുവിനെ തിരസ്കരിക്കുന്നതിലൂടെ സംഭവിക്കാൻ പോകുന്നത് വരും നാളുകളിൽ സംഭവിക്കാൻ പോകുന്നത് പ്രത്യേകിച്ച് കേരളത്തിലും വത്തിക്കാനിലും പ്രീസ്തൽ ഹോൾ ഹലലൂയ ഹലലൂയ്യ ഹലലൂയ യേശുവെ നന്ദി അത് അതിന് മറ്റൊരു ഒന്ന് രണ്ട് കാര്യങ്ങൾ പഠിച്ചപ്പോൾ മനസ്സിലാക്കിയതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ മെയ് പതിമൂന്ന് മെയ് പതിമൂന്നിന് മാതാവ് എവിടെ പ്രത്യക്ഷപ്പെട്ടു ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പ് എട്ടു ദിവസം മുമ്പ് മാർപ്പാപ്പ മാതാവിനോട് കേണ അപേക്ഷിക്കുന്നുണ്ട് എന്ത് എന്ത് കേണാപേക്ഷിക്കുന്നുണ്ട് ലോകമായത് നടക്കണം ലോക ലോകാവസാനിക്കുന്നതാണ് പ്രതീതിയിലെ ലോകം മുഴുവൻ ഇത് പറഞ്ഞിരിക്കുകയാണ് എട്ടു ദിവസം മുമ്പ് ഈ അതാണ് ഈ ദൈവത്തിൻ്റെ പ്രതിനിധിയായ മാർപ്പാപ്പയ്ക്ക് മാത്രമേ തുറക്കാൻ അധികാരമുള്ളൂ ആ മാർപ്പാപ്പയുടെ അധികാരത്തെക്കുറിച്ചാണ് പറയുന്നത് അധികാരത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അനിവാര്യതയെക്കുറിച്ചും ഇൻറിസ്പോൺസിബിലിറ്റിയെക്കുറിച്ചുമാണ് പറയുന്നത് അപ്പോൾ എട്ട് ദിവസം മുമ്പ് മാർപ്പാപ്പ പ്രത്യേകമായിട്ട് മാതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് അതിനൊരു കുർബാനയും അതിനൊരു സമർപ്പണം നടത്തുന്നുണ്ട് മാതാവിന് സമർപ്പിക്കുകയാണ് അത് കഴിഞ്ഞ് എട്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് മാതാവ് എവിടെ പ്രത്യക്ഷപ്പെട്ടത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് എനിക്കറിഞ്ഞോടാം ൊന്ന് മനസ്സിലായോ എന്നുവെച്ചാൽ മാർപ്പാപ്പയ്ക്ക് കർത്താവ് കൊടുത്തിട്ടുള്ള അധികാരം അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ആണെന്ന് മൂന്നാരേസിൻ സ്വീകരിച്ച് അതനുസരിച്ച് കാര്യങ്ങൾ അങ്ങനെക്ക് വേണമെങ്കിൽ ശിക്ഷാവിധിയിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും ഒഴിവാക്കാൻ പറ്റും അതുകൊണ്ട് തന്നെയാ സിസ്റ്റർ ലൂസി വീണ്ടും വീണ്ടും എടുത്തു പറയണേ മാതാവിൻ്റെ സന്ദേശം സ്വീകരിക്കാതിരിക്കുന്നത് പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപമാണ് എന്നുവെച്ചാൽ സ്വീകരിച്ചില്ലെങ്കിൽ ശിക്ഷ മൂന്നാറ് രഹസ്യത്തിൽ മാതാവ് പറയുന്നുണ്ട് ശിക്ഷ ഒഴിവാക്കപ്പെടുകയില്ല അതുകൊണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തേ വെച്ചാൽ മാർപ്പാപ്പയ്ക്ക് കൊടുത്തിട്ടുള്ള അധികാരം ഉപയോഗിച്ച് ഈ ലോകത്ത് വരാനിരിക്കുന്ന ഇത്രയും ഭീകരവും ഭയാനകവും ഭീഭത്സവവുമായ സംഭവത്തിൽ നിന്നും മാർപ്പാപ്പയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു ഈ രഹസ്യം സ്വീകരിച്ച് അന്ന് അറുപതിൽ ഇത് വെളിപ്പെടുത്തിയിരുന്നെങ്കിൽ ഈ ഇതേപോലെ സഭയുടെ ശിഥിലമാകുമായിരുന്നോ ആകുമായിരുന്നോ ഇങ്ങനെ ഒരു എക്യുമിക്കൽ കൗൺസിൽ കത്തോലിക്കിന് സമ്മതിക്കുമായിരുന്നോ സമ്മതിക്കോ സമ്മതിക്കുമായിരുന്നില്ല സാത്താൻ നൊഴഞ്ഞ് കേറുമായിരുന്നോ ഇല്ല അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മർപ്പാപ്പയ്ക്ക് കൊടുത്തിട്ടുള്ള അധികാരം ആ അധികാരത്താൽ എന്തു ചെയ്യാൻ പറ്റും രക്ഷിക്കാനും നശിപ്പിക്കാനും പറ്റും ൻസ അപ്പം ഇരുപത്തി മൂന്നാർപ്പാപ്പ ഈ ഇത് തുറന്നിട്ട് എന്താ പറഞ്ഞേ ഇതൊന്നും ഇതൊന്നും സ്വർഗത്തിൽ നിന്ന് തന്നതൊന്നും ഇതൊന്നും വിശ്വസനീയവുമല്ല ഇത് അതേസമയം നമ്മൾ നമ്മളതിനെക്കുറിച്ച് കണ്ടു അല്ലേ എഴുപതിനായിരം ആൾക്കാർ കാണുകയും സഭ പഠിച്ച് അംഗീകരിക്കുകയും ഈ സന്ദേശങ്ങൾക്ക് വേണ്ടി ഒന്നാം അവസാനിക്കാൻ വേണ്ടി ബലിയാക്കപ്പെട്ട വിശുദ്ധ ഫ്രാ ജസീന്തെയും ഫ്രാൻസിസിനെയും വിശുദ്ധരാക്ക അവരോധിക്കപ്പെട്ടു ആ സന്ദേശത്തെ അംഗീകരിക്കുന്ന പല സംഭവങ്ങളും നമ്മുടെ മുമ്പിൽ കാണുകയാണ് നമ്മൾ മനസ്സിലാവുണ്ടോ തുറന്ന ആള് പറയാണ് ഇത് ഒരിക്കലും ഞാൻ എന്തു ചെയ്യില്ല വിശ്വസിക്കൂല പ്രസിദ്ധീകരിക്കൂല്ല പുറത്തു വരൂല അടുത്ത ആളോട് പറഞ്ഞു ഇതോട് ചെയ്യരുത് എന്ന് പറഞ്ഞു അപ്പം ഇയാൾ എങ്ങനെയാണ് അടുത്ത ആളെ തിരഞ്ഞെടുക്കണേ മൂന്ന് വർഷം മുമ്പേ ആപ്പാളെ ഇരുപത്തി മൂന്നാമേ അറുപപ്പേ ഉണ്ടായുള്ളൂ മനസ്സിലായോ നീ ഇത് കഴിഞ്ഞ് വരുന്ന വീഡിയോ നിങ്ങൾ കേൾക്കുക അതിനകത്ത് ആ കാര്യങ്ങൾ വ്യക്തമാക്കി തരും പ്രേസ്തള്ളോ അറുപതിൽ വെളിപ്പെടുത്താൻ പറഞ്ഞ പക്ഷേ ലൂസി എന്താ പറഞ്ഞേ അപ്പോൾ കാര്യങ്ങളെല്ലാം വ്യക്തമായിരിക്കും ഈ അറുപതിൻ്റെ പ്രസക്തി എന്താണെന്നുള്ള അപ്പം മനസ്സിലാവും അപ്പോൾ ഇത് കഴിഞ്ഞ് നോക്കിയിരിക്കാം പറയാ തിരുസഭയ്ക്കെതിരെ പീഡനങ്ങൾ ഉണ്ടാകും പോപ്പ് വധിക്കപ്പെടും ഭൂകമ്പം വെള്ളപ്പൊക്കം തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകും രാജ്യങ്ങൾ ഒന്നടങ്കം ക്ഷണനേരം കൊണ്ട് അപ്രത്യക്ഷമാകും ജോൺ പോൾ ഡാമനും കർദിനാൽ ജോസഫ് ഫാത്തിമ റാഡ്സിംഗറും വളരെ വ്യത്യസ്തമായ ഒരു മനോഭാവമാണ് പുലർത്തിയത് റഷ്യയുടെ വിമലകൃതയെ അവർ ശ്രമിച്ചെങ്കിലും ഭീഷണി മൂലം പരാജയപ്പെട്ടു ഫ്രാൻസിസ് ജസീന്തയുടെ നാമകരണ പരിപാടികളുടെ മേൽനോട്ടമായിരുന്ന അഗസ്റ്റിനോ ഫ്യൻഡസ് ഞങ്ങൾ പറഞ്ഞു ഒത്തിക്കാൻ പ്രതിനിധി ആ വൈദികനോട് സിസ്റ്റർ ലൂസി പറഞ്ഞു പരിശുദ്ധ മാതാവിന്റെ മുന്നറിയിപ്പുകളെ സഭാധികാരികളോ ലോകമോ പാപികളോ സ്വീകരിച്ചില്ല ദൈവകോപം ആസന്നമായിരിക്കുന്നു സാത്താൻ പരിശുദ്ധ ദൈവമാതാവിനെതിരെയുള്ള അവസാന പോരാട്ടത്തിന് തയ്യാറായിരിക്കുന്നു ദ ലാസ്റ്റ് ബാറ്റിൽ അന്തിമ പോരാട്ടം വീഡിയോ ലിങ്ക് കേൾക്കുക കാണുക ദൈവത്തെ വേദനിപ്പിക്കുന്നത് എന്താണെന്ന് സാത്താന് നന്നായിട്ടറിയാം അത് അവൻ മനുഷ്യ ഹൃദയങ്ങളിൽ കുത്തിവെച്ച് തുടങ്ങിയിരിക്കുന്നു സമർപ്പിതിരിലായിരിക്കും അത് ആരംഭം കുറിക്കുക കാരണം അവരിലൂടെയാണ് മനുഷ്യവർഗത്തെ മുഴുവൻ അവൻ വഴിതെറ്റിക്കുന്നത് തൊട്ടുമ്പോൾ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കി തരാം ദൈവത്തെ വേദനിപ്പിക്കുന്നത് എന്താണെന്ന് സാത്താൻ അറിയാം നിങ്ങൾക്കറിയോ വിമല ഹൃദയത്തെ വേദനിപ്പിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയോ നിങ്ങൾ വിമല ഹൃദയ പ്രതിഷ്ഠ പുസ്തകം ഒന്നും മര്യാദയ്ക്ക് വായിച്ചിട്ടില്ല ഇത് മാതാവ് തന്നെ ഈ ദിവ്യദാത നന്നായിട്ട് വായിക്കുകയും ഇതൊന്നുമല്ല നിങ്ങൾ പറയണതൊന്നല്ല വിമല ഹൃദയത്തിനെ വേദനിപ്പിക്കുന്നതാണ് അശുദ്ധ അശുദ്ധഭാവങ്ങൾ ദൈവത്തിനെ വേദനിപ്പിക്കുന്നതും വനം ഓഫ് ദ വൈപ്പർ ഈ അശുദ്ധിയാണ് അതുകൊണ്ടാണ് സാത്താൻ വ്യവചാരത്തെ പാപമല്ലാതാക്കി മാറ്റിയതും സ്വയംഭോഗത്തെയും ആറാം പ്രമാണവും ഒമ്പതാം പ്രമാണമെല്ലാം പാപമാക്കി പാപമല്ല എന്നുള്ള പഠനങ്ങൾ പ്രബോധനങ്ങൾ അവൻ പുറത്തിറക്കിയത് അത് ആരിലൂടെ പുറത്തിറക്കി ആരിലൂടെ പുറത്തിറക്കി വൈദികരിലൂടെയും സന്യസ്ഥരിലൂടെയും പുറത്തിറക്കി മറ്റൊരു അംഗീകൃത വെളിപ്പെടുത്തലിൽ പറയുകയാണ് റഷ്യ ബ്രൂണോ ബ്രൂണോ കൊർണോകോളോ എന്ന മാതാവ് പ്രത്യേകമായി തിരഞ്ഞെടുത്ത വ്യക്തിയാണ് ആ വ്യക്തി പന്ത്രണ്ടാം ബ്യൂസ് മാർപ്പാപ്പയെ കൊല്ലാൻ വേണ്ടി കത്തി പേരെഴുതി കൊണ്ട് നടന്നിരുന്ന വ്യക്തിയാണ് ഈ വ്യക്തിയുടെ മനസാന്തരത്തിന് മാതാവ് ഈ വ്യക്തിക്ക് പ്രത്യക്ഷപ്പെടുന്നതിന് പത്തു വർഷം മുമ്പ് തന്നെ മറ്റൊരു മിസ്റ്റിക്കിനോട് പറഞ്ഞ കാര്യങ്ങളും പിന്നീട് മാതാവ് ഈ വ്യക്തിയെ പ്രത്യക്ഷപ്പെട്ട് ആ വ്യക്തിയെ സ്വന്തമാക്കിയ രേഖകളും ഈ വ്യക്തി വ്യക്തിയെ ഇരുപത്തി മൂന്നാമൻ മാർപ്പാപ്പ തുടങ്ങി പോൾ രണ്ടാമൻ മാർപ്പാപ്പ വരെയുള്ള മാർപ്പാപ്പന്മാരുടെ ഈ വെളിപ്പെടുത്തലുകൾക്ക് അംഗീകാരമുള്ളതുമാണ് ഹാലലൂയ ഹാലലൂയ്യ റഷ്യ നിരീശ്വരവാദം അവസാനിപ്പിച്ച് മന മാനസാന്തരത്തിന് മുമ്പ് വലിയൊരു മതമർദ്ദനം പൊട്ടിപ്പുറപ്പെടും പുറപ്പെടും റഷ്യ മാനസാന്തരത്തിന് തൊട്ടു മുമ്പ് ഈ അധികം താമസിക്കാതെ പ്രാർത്ഥിക്കുക അതിനെ തടയാൻ സാധിക്കും ഈ ലോകത്തിൻ്റെ വ്യാജമോഹങ്ങളിൽ അകന്നു നിൽക്കുവാൻ സാത്താൻ ഒരു പ്രത്യേക സമയത്തേക്ക് അയച്ചുവിടപ്പെട്ടു അത് ജനങ്ങളിൽ തിരുസഭയ്ക്കെതിരെ പ്രതിഷേധം മക്കളെ ധൈര്യമായിരിക്കുവിൻ നരകത്തിൻ്റെ വാതിലുകൾ പ്രതിരോധിക്കുവിൻ തിരുസഭ അതിഭയാനകമായ പരീക്ഷണങ്ങളിലൂടെ കടന്നുപോകും തൻ്റെ പുരോഹിതരിലൂടെ കട പൈശാചികവും ലൗകികവുമായ ആസക്തികൾ ഇല്ലാതാകുന്നതുവരെ തിരുസഭ മർദ്ദിക്കപ്പെടും അപ്പൊ ഈ വിഷം കുത്തിവെച്ചതാരലൂടെയാ വൈദികരിലൂടെയാ അവൻ പഠിപ്പിച്ച് 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 എന്തായി ആസക്തി എന്തായി പാപമല്ലാതെ ആയി മാറി യൂറോപ്പിലൊക്കെ പോയിട്ട് അല്ലെങ്കിൽ യൂറോപ്പിൽ നിന്ന് ഡോക്ടറേറ്റുകളോടത്ത് നിങ്ങൾ പോയിട്ട് വ്യഭിചരിച്ചു എന്നോ സ്വയംഭോഗം ചെയ്തു എന്നോ അല്ലെങ്കിൽ ആറാം പ്രമാണോ ഒമ്പതാം പ്രമാണോ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാൽ അതൊന്നും ഒരിക്കലും പാപമാവുകയോ പാപമോചനം നിങ്ങൾക്ക് കിട്ടുകയോ ഇല്ല അതൊക്കെ നാച്ചുറൽ ഇൻസ്റ്റിക്റ്റാണ് സൃഷ്ടിയിലുള്ളതാണെന്ന് പറഞ്ഞ് അങ്ങനെ അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കണ്ടെന്ന് പറഞ്ഞ് പറഞ്ഞു വിടും പ്രൈസ് തരൂല്ല പ്രേസ്തലോ കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അത് പാപമേ അല്ല അതുകൊണ്ടാണ് പറയണേ ദൈവത്തെ വേദനിപ്പിക്കുന്നതും വിമല ഹൃദയത്തെ വേദനിപ്പിക്കുന്നതും അശുദ്ധഭാവങ്ങളാണ് ഫൊർണിക്കേഷൻ ആണ് ഏറ്റവും കൂടുതൽ വിമല ഹൃദയത്തെയും ദൈവത്തെയും വേദനിപ്പിക്കുന്നത് ഫോർണിക്കേഷൻ ഈസ് എ കോസ് ഓഫ് ഡെത്ത് ആസക്തിയാണ് മരണകാരണം കാരണം ഹൗവയിൽ ആസക്തി പ്രവേശിച്ചു മരണം പ്രവേശിച്ചു ദൈവം തൻ്റെ പുത്രനെ രക്തം തന്നത് ഈ ആസക്തിയിൽ നിന്ന് മോചിക്കാനാണ് ഈ ആസക്തി ദൈവം തന്നതാണെന്ന് പറഞ്ഞാൽ പിന്നെ ദൈവം തൻ്റെ പുത്രനെ വിലയർപ്പിക്കേണ്ട കാര്യമുണ്ടായിരുന്നോ എന്താ നിങ്ങള് മറ മലയാളം മനസ്സിലാവണല്ലേ ആസക്തി ദൈവം തന്നതാണെന്നാണ് ഇന്നത്തെ വ്യാഖ്യാനം ഇറ്റ്സ് എ നാച്ചുറൽ ഇൻസ്റ്റിക്ട് ദൈവം തന്നതാണെങ്കിൽ പിന്നെ ദൈവത്തിന് തന്നെ പുത്രനെ ബലിയർപ്പിക്കുകയും പുത്രൻ സ്വന്തം അമ്മയുടെ മുമ്പിൽ നക്തനാക്കപ്പെട്ട് മൂന്നാണികൾ തൂങ്ങി ഉച്ച മുതൽ വരെ തല്ലിച്ചതച്ച് ഒരു വൃണമായി കാണപ്പെടേണ്ട കാര്യമുണ്ടോ ഇതെല്ലാം ഡ്രാമയാണോ മായാദർശനമാണോ ജീസസ് ഒരു ചരിത്ര പുരുഷനാണ് റോമാ ചരിത്രത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട് ജെറുസലമിൻ്റെ ഔട്ട്സ്കേഡ്സിൽ ഇന്ന സമയ ദിവസം ക്രൂസിൽ തറയ്ക്കപ്പെട്ട ഒരു ചരിത്ര പുരുഷനാണ് ഇറ്റ്സ് എ ഹിസ്റ്റോറിക് പേഴ്സൺ മിഥ്യയല്ല കെട്ടുകഥകളല്ല കെട്ടുകഥകളിലെ കഥാപുരുഷനല്ല ആര് യേശു ഇന്നും നിങ്ങൾ അന്വേഷിച്ചാൽ റോമൻ ചരിത്രത്തിൽ ജെറുസലമിൻ്റെ ഔട്ട്സ്കേഡ്സിൽ ഇന്ന വർഷം കുരിശിൽ വധിക്കപ്പെട്ട വ്യക്തിയാണെന്ന് രേഖ നമുക്ക് കാണാൻ സാധിക്കും എന്നാലും നിങ്ങൾ രക്ഷപ്പെടണമെന്നില്ല പുരോഹിതരും വിശ്വാസികളും ഒന്നടങ്കം അപകടകരമായ ഒരു വഴിത്തിരിവിലെത്തും ഈ ലോകത്തിലെ നാശത്തിൻ്റെ മക്കൾ അവരെ വഴിതെറ്റിക്കും തെറ്റായ പ്രബോധനങ്ങൾ തത്വചിന്തകൾ എന്നിവ അവരെ പിൻ അവർ പിന്തുടരും നിരീശ്വരവാദം പടർന്നു പിടിക്കും അനേകം വൈദികരും ഉന്നത സഭാധികാരികളും മാംസത്തിൻ്റെ വ്യാമോഹങ്ങളിൽ കെട്ടപ്പെടും അവർ അതിനായി വ്യാജ പ്രബോധനങ്ങൾ പ്രചരിപ്പിക്കും ഇതാണ് സൈക്കോളജിയും പാരാസൈക്കോളജിയും ഡെബ് സൈക്കോളജിയും ഡാർവിൻ തീയറിയും കൂട്ടിച്ചേർത്ത് ആസക്തിയെ നാച്ചുറൽ ഇൻസ്റ്റിക്റ്റായിട്ട് മാറ്റിയിരിക്കുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട പുരോഹിതരുടെ അവിശ്വസ്തയും അവിശ്വാസവും മൂലം പരിശുദ്ധാത്മാവ് ലോകത്തിൽ നിന്നും പിൻവാങ്ങും ദൈനംദിന നിരന്തര ദഹനബലി നിർത്തലാക്കുന്നതിലൂടെ ഇത് സംഭവിക്കും ഹാലലൂയ ഹാലൂയി ഹാല ലൂയ്യ എൺപത്തെട്ടിലെ ബ്രൂണോ കർണോകോളക്കി കൊടുത്ത സന്ദേശത്തിൽ പറയുകയാണ് നീ വൈദികരോട് പറയുകയാണ് നിങ്ങൾ നിങ്ങളുടെ അജഗണത്തെ ചവിട്ടി മെതിക്കുകയും നാശത്തിൻ്റെ പാതിയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു എന്തുകൊണ്ട് നിങ്ങൾ അവർക്ക് സത്യപ്രബോധനം കൊടുക്കുന്നില്ല യൂട്യൂബിൽ കേട്ടോ എന്താ സത്യപ്രബോധനം നൽകാത്തത് എന്താ നമ്മുടെ മതബോധനം ഇങ്ങനെ എന്താ എന്ന ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ മക്കളെ പഠിപ്പിച്ച് പഠിപ്പിച്ച് എവിടത്തോളം വരെ പഠിപ്പിച്ചു എന്ന് അതിനകത്ത് കാണാൻ സാധിക്കും എന്തെല്ലാം പഠിപ്പിച്ചുവെന്നും കാണാൻ പറ്റും മതബോധനെ ഏതെല്ലാം തരത്തിൽ വളച്ചൊടിച്ചു എന്ന് ആ ടോക്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്തുകൊണ്ട് നിങ്ങൾ അവർക്ക് സത്യപ്രബോധനം കൊടുക്കുന്നില്ല എന്തുകൊണ്ട് നിങ്ങൾ അവയെ ഉണങ്ങിയതും മരണകാരണമായ മുള്ളുകളുള്ളതുമായ പുൽമേടുകളിലേക്ക് നയിക്കുന്നു മനുഷ്യവർഗം സാത്താൻ്റെ മുഖത്തിൻ കീഴിൽ തിരുസഭികാരികളുടെ അനാസ്ഥ മൂലം ജനം സാത്താന്റെ ആധിപത്യത്തിലാകുന്നു എത്ര ദുഷ്കരമായ അവസ്ഥ എത്ര വേദനാജനകം ചുരുസഭയിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ കൊണ്ട് കണ്ട് ബ്രൂണോ ഭീകരമായ കഠിന തപസും പ്രാർത്ഥനയിലും പിന്നുള്ള ജീവിതം അവൻ ജീവിച്ചു എന്നാണ് കാണുന്നത് നന്ദി നിനക്ക് മനസ്സിലായോ ദൈവത്തിനും മാതാവിനും വിഷമി വിമല ഹൃദയത്തിന് വിഷമിപ്പിക്കുന്ന കാര്യം മനസ്സിലായോ അശുദ്ധിയും അശുദ്ധഭാവങ്ങളും അതവൻ എന്തു ചെയ്തു വൈദികരിലൂടെയും സന്യസ്തരിലൂടെയും എന്തു ചെയ്തു മുഴുവൻ ജനങ്ങളിലേക്കും അത് പകരപ്പെട്ടു ഹല യേശുവേ നന്ദി കേട്ടോ ഇതിനെല്ലാം ദൈവത്തിൽ നിന്ന് തീർച്ച ശിക്ഷയുണ്ടാകും നാം ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ പരിത്യാഗവും പ്രാർത്ഥനയും ചെയ്യുന്നില്ലെങ്കിൽ പാപം നമ്മിൽ ഭരണം നടത്തി ആത്മാവിൻ്റെ നിത്യരക്ഷയെ തടസ്സപ്പെടുത്തും എന്ന് ഓർമ്മിപ്പിക്കുകയാണ് എൻ്റെ ദൗത്യം സിസ്റ്റർ ലൂസി തുടർന്നു പറയാണ് നമ്മൾ ലോകാവസാനത്തിലാണ് അന്ത്യവിധിയിലാണ് അന്ത്യവിധിയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് പരിശുദ്ധ അമ്മ എന്നോട് വ്യക്തമായി പറഞ്ഞ് എന്നോട് പറഞ്ഞിട്ടില്ല പലരും സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത് അന്ത്യവിധിയാണ് സംഭവിക്കാൻ പോകുന്നതെന്നാണ് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ മാതാവ് ഇക്കാര്യം സിസ്റ്റർ ലൂസിയോട് പറഞ്ഞിട്ടില്ല എന്നാൽ അവസാന വിജയത്തിനായി മൂന്ന് സാധ്യതകളുണ്ട് അതിൽ ഒന്നാമത്തേത് സാത്താൻ പരിശുദ്ധ കന്യാമാതാവിനെതിരെ യുദ്ധം സന്നാഹം നിരത്തി കഴിഞ്ഞു യുദ്ധമുണ്ടാകും എന്നത് സത്യമാണ് ഒരു ഭാഗം ജയിക്കും മറുഭാഗം പരാജയപ്പെടും യുദ്ധം ഉണ്ടായാൽ അങ്ങനെ സംഭവിക്കില്ലേ ഇല്ലേ രണ്ടു കൂട്ടരും ജയിക്കോ ഇല്ല നമ്മുടെ തീരുമാനമാണ് നിശ്ചയിക്കുന്നത് ദൈവത്തിൻ്റെ കൂടെയാണോ അതോ സാത്താൻ്റെ കൂടെയാണോ ഇതിൽ നിന്നും വിഭിന്നമായ ഒരു വഴി ഇല്ല രണ്ടാമത്തെ കാര്യം ദൈവം രണ്ട് പരിഹാര മാർഗങ്ങൾ ലോകത്തിന് നൽകുന്നുണ്ട് സിസ്റ്റർ ലൂസി കൊടുക്കുന്ന അഭിസംബോധനയിൽ പറയുന്ന കാര്യമാണ് ജപമാലയും മാതാവിൻ്റെ വിമലഹൃദയ പ്രതിഷ്ഠയും അതല്ലാതെ അതിൻ്റെ അർത്ഥം മറ്റ് വഴികൾ ഇല്ല എന്ന് തന്നെയാണ് ഇനി മൂന്നാമത് പറയുന്നത് ലോകത്തെ ശിക്ഷിക്കുന്നതിന് മുമ്പ് മനുഷ്യവർഗത്തെ മനുഷ്യവർഗത്തെ രക്ഷിക്കാനുള്ള എല്ലാ വഴികളും ദൈവം ഉപയോഗിച്ച് നമുക്ക് രക്ഷപ്പെടാനുള്ള സാധ്യത നൽകും എല്ലാ തരത്തിലും നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി ദൈവം പല തരത്തിൽ ദൈവം എന്തെല്ലാം കാര്യങ്ങൾ ഓസ്ട്രീലിയുടെ കരുണയുടെ സുവിശേഷം തന്നു അതിലൂടെ രക്ഷപ്പെടാനുള്ള അനന്ത സാധ്യതകൾ ദൈവം ലോകത്തിന് കൊടുത്തു പക്ഷെ അതൊക്കെ ആര് അതും അതിൻ്റെ സമയം കഴിഞ്ഞു അതും എന്ത് ചെയ്തു തിരസ്കരിക്കപ്പെട്ടു ഇനി മൂന്നാമത് പറയുന്നത് ഇതാണ് നമ്മൾ കേട്ടത് മനുഷ്യർക്ക് രക്ഷിക്കാനുള്ള എല്ലാ വഴികളും ദൈവം ഉപയോഗിച്ചു പല തരത്തിൽ ഏതെല്ലാം തരത്തിലാണ് മാതാവ് ലോകം പ്രത്യക്ഷപ്പെട്ടു മെജു കുറിയിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടു അതിൽ കടന്നു പോകുന്ന വ്യക്തികൾക്ക് പോലും മാനസാന്തരം ഉണ്ടാകും അതിലൂടെ ലക്ഷക്കണക്കിന് ആൾക്കാർ ആഴ്ചയിൽ രണ്ട് ദിവസം ബ്ലഡും വെള്ളവും കഴിച്ച് ഉപവാസം അങ്ങനെ ഒരു അനുഗ്രഹം അതിലൂടെ ഒരു ടൂറിസ്റ്റ് പോലും കടന്നു പോയാൽ അവന് മാനസാന്തരം ഉണ്ടാകുന്നു കൊമ്പസാറെ കൂടെ അന്വേഷിക്കുന്നു അവൻ ഇരുപത്തിനാല് മണിക്കൂറും അവിടെ കുർബാന പല ഭാഷകളിൽ നടക്കുന്നു ഇങ്ങനെ ഒത്തിരി അതായത് മനുഷ്യന് മാനസാന്തരപ്പെടാനായിട്ട് ദൈവം എൽ കുറേ ഉപാധികളിലൂടെ പരിശ്രമിക്കുന്നു ഈ ശിക്ഷ മനുഷ്യകുലത്ത് വരാതിരിക്കാൻ പരിശോധന ദേവമാതാവിലൂടെയുള്ള വെളിപ്പെടുത്തലുകളാണ് അവസാനത്തേത് മാതാവ് ലോക ഓടി നടന്ന് രക്തകണ്ണീര് ഒഴുക്കി വിവിധ വ്യക്തികളിലൂടെ സന്ദേശങ്ങൾ നൽകി പാ പശ്ചാത്താപവും പ്രാശ്ചിത്വവും പരിഹാരം ചെയ്യാനായിട്ട് ചെയ്തു അനേകായിരം ലക്ഷം മക്കളിലധികം ലക്ഷങ്ങൾ മാതാവിൻ്റെ ആഹ്വാനത്തിൽ ഉപവാസവും പ്രാർത്ഥനയിൽ മാതാവിലൂടെ മാനവവംശം അനുദപിച്ച് മാനസാന്തരപ്പെട്ട് നിത്യജീവൻ പ്രാപിക്കാൻ ദൈവം തരുന്ന ഈ അവസാന മാർഗം ഇതിനെയെല്ലാം അവഗണിക്കുന്ന നാം പരിശുദ്ധാത്മാവിനെതിരെ പാപം ചെയ്തിരിക്കുന്നു പരിശുദ്ധ ദൈവമാതാവിനോട് നാം ചെയ്യുന്ന നിന്ദ ഈശോയ്ക്ക് സഹിക്കാൻ ആവില്ല ജീസസ് കൺ ടോളറേറ്റ് ആർ ഹ്യൂമിലേറ്റിംഗ് അവർ ലേഡി ആൻഡ് ഹയർ മെസ്സേജസ് എന്തായാലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ജോൺ പുളണ്ടാമൻ മാർപ്പാപ്പ മൂന്നാറേസിൽ വെളിപ്പെടുത്താൻ ആഗ്രഹിച്ചപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന സംഭവങ്ങളുടെ ഭീകരതയെക്കുറിച്ച് അല്പം മയപ്പെടുത്താൻ സിസ്റ്റർ ലൂസിയായോട് ചോദിച്ചപ്പോൾ അതിന് അവൾ നൽകിയ മറുപടി മോൺസിൻ ബർത്തോൺ കർദിനാൾ ബർത്തോൺ തെറ്റായി വ്യാഖ്യാനിച്ചിരിക്കാനാണ് അതിന്റെ സാധ്യത എന്നാൽ എന്നാണ് എഴുത്തുകാരനായ പവളിനോ പറയുന്നത് ലൂസിയ പരിസ പിതാവിന് കൊടുത്ത മറുപടി അങ്ങ് അറിയാൻ ഉത്കണ്ഠപ്പെടുന്ന രഹസ്യം അതിൽ തർമ തർജമ ചെയ്തതിൽ ഇല്ല എൺപത്തിരണ്ടായപ്പോഴേക്കും എന്തായി ഒറിജിനൽ ഫാത്തിമ രഹസ്യം അപ്രത്യക്ഷമായിരിക്കുന്നു എവിടെയോ അജ്ഞാത സ്ഥലത്തേക്ക് അത് മാറ്റപ്പെട്ടിരിക്കുന്നു അങ്ങനെ ഒരു സ്ഥലം പറയുന്നത് ലൂസിയായിട്ട് മറുപടി ആസ്പദമാക്കി നോക്കുമ്പോൾ അതിലെ രഹസ്യങ്ങൾ നമ്മെ ഭയം മൂലം ഘനീഭവിപ്പിക്കുന്നതാണ് അവൾ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ അതിൻ്റെ ഒരു പൂർത്തീകരണവും നടന്നിട്ടില്ല ഒരു പൂർത്തീകരണം നടന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ എൺപത്തി ഒന്നില് അർപ്പാപ്പേനെ വെടിവെച്ച് അവിടുന്ന് ആശുപത്രിയിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷമാണ് ഉടനെ പ്രതിഷ്ഠിക്കാനായിട്ട് മൂന്നാറേസം വെളിപ്പെടുത്താനും റഷ്യേനെ പ്രതിഷ്ഠിക്കാനുമായിട്ട് ആഗ്രഹിച്ച സമയത്ത് പറയാണ് അതിൽ പറഞ്ഞ കാര്യം എന്തായിട്ടില്ല പൂർത്തീകരിച്ചിട്ടില്ല എന്ന് അഭിഷേകപ്പ പറഞ്ഞൂടെ വധശ്രമത്തോടു കൂടി കഴിഞ്ഞു നാം അതിലേക്ക് പതുക്കെ പതുക്കെ നടന്നെടുക്കുകയാണ് മൂന്നാറേസത്തിൻ്റെ പൂർത്തീകരണത്തിലേക്ക് നടന്ന് നടന്ന് ഈ മലയിൽ വരെ എത്തിക്കഴിഞ്ഞു ഇതിനർത്ഥം ദൈവം നമ്മെ ശിക്ഷിക്കുകയല്ല നമ്മളാണ് നമുക്കുള്ള ശിക്ഷ വരുത്തി വയ്ക്കുന്നത് മനസ്സിലായോ ദൈവം പരിശ്രമിക്കുന്നത് നമ്മൾ അതായത് മനുഷ്യ കുലത്തിന് വന്നുപോയ തെറ്റിൽ നിന്നും നമ്മളെ രക്ഷിക്കാൻ മനസാന്തരപ്പെട്ട് ദൈവവുമായിട്ട് ഐക്യപ്പെടാനായിട്ട് ദൈവം പരിശ്രമിക്കുന്നത് ശിക്ഷ ഒഴിവാക്കാൻ നമ്മൾ നമ്മൾ മനുഷ്യനെന്താ പരിശ്രമിക്കണേ മുഴുവൻ മനുഷ്യൻ്റെ പ്രതിനിധിയായ ക്രിസ്തുവിൻ്റെ വികാരി പരിശ്രമിക്കണമെന്താ ഈ ശിക്ഷ എനിക്ക് വേണം യഹൂദന്മാർ പറഞ്ഞ മാതിരി ഈ ശാപം എൻ്റെ മേലും എൻ്റെ ഞങ്ങളുടെ മക്കളുടെ മേലും വന്ന് പതിച്ചോട്ടെ എന്നാണ് അവർ പറഞ്ഞത് അതുപോലെ പതിക്കുകയും ചെയ്തു എന്ന് ചരിത്രം പറയുന്നു പ്രൈസ്തലോ അന്നാക്കത്തിന് നെമിസിന് ഈശോ കാണിച്ചു കൊടുക്കുന്നു ഈ പറഞ്ഞ നിമിഷം ഈ യഹുദൂര അവിടെ നിന്ന് ഈശോനെ കൃഷിക്കാൻ കൃഷിക്കാൻ പറയുന്നവരെ ഓരോരുത്തരുടെ മേലും ദുർഭൂതങ്ങൾ വന്ന് അവരുടെ ആത്മാവിനെ അന്ധകാരത്തിലേക്ക് ആഴ്ത്തുന്നതായിട്ട് കാണിക്കുന്നു അന്ന കഥ എമറിക് ഡോളറസ് പാഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്ന വെളിപ്പെടുത്തലേ നമുക്ക് കാണാൻ സാധിക്കുന്നു ഹലലൂയ്യ ഹലൂയ്യ ദൈവം തന്ന സ്വാതന്ത്ര്യത്തെ ദുരുപയോഗിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ മേൽ വരുന്ന ശിക്ഷാവിധിക്ക് നമ്മൾ തന്നെ ഉത്തരവാദിയാണ് എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ നമ്മൾ എന്തു ചെയ്യുന്നു ദൈവത്തിൻ്റെ രക്ഷാകര കരങ്ങളെ എന്തു ചെയ്യുന്നു തട്ടിക്കളയുന്നു വേണ്ട ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾ ഞങ്ങളുടെ ബുദ്ധി കൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു കൊള്ളാം ഞങ്ങൾ ഞങ്ങളുടെ ടെക്നോളജി കൊണ്ട് ഞങ്ങളുടെ കഴിവുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു കൊള്ളാം എന്നാണ് നമ്മൾ പറയുന്നത് ദൈവത്തിന് പറ്റാത്ത കാര്യങ്ങൾ നമുക്ക് പറ്റുമെന്നാണ് പറയണേ ക്രൈസ്തലോൺ ഹലേലൂയ്യ ഇതിനൊരു നമുക്കൊരു പാരലായിട്ടുള്ള മറ്റൊരു വെളിപ്പെടുത്തൽ മരിയാ വാൾത്തോർത്തയുടെ വെളി വെളിപ്പെടുത്തലിൽ പറയുന്നത് ആഗസ്റ്റ് ഇരുപതിന് കൊടുത്ത മെസ്സേജിൽ പറയുകയാണ് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യഭാഗം യുഗാന്ത്യോന്മുഖമായ സംഭവങ്ങളെയും രണ്ടാം ഭാഗം എതിർ ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷീകരണത്തെയും പറ്റിയാണ് പറയുക ഈശോ പറഞ്ഞു കേട്ടോ പത്തൊ പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലും ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തിലും നടക്കുന്ന ചില സംഭവ വികാസങ്ങൾ നോക്കിയാൽ വെളിപാടിലെ ഏഴ് മുദ്രകളും തുറക്കപ്പെട്ടതായി തോന്നും നിഗൂഢമായ ശ്രദ്ധിച്ചു കേട്ടോ മാസ്മരിക വലയത്തിലൂടെ നിഗൂഢമായ മാസ്മരിക വലയത്തിലൂടെ എന്ന് വെച്ചാൽ ത്രൂ ഒക്കൾട്ട് പ്രാക്ടീസസ് മാനവവംശത്തെ മുഴുവനും പാതാള വാതിൽക്കലേക്ക് വലിച്ചിഴയ്ക്കുന്ന ദുഷ്ടശക്തികൾക്കെതിരെ പടപൊരുതാൻ സ്വർഗത്തിലെ ദൂതന്മാരോടും എൻ്റെ ഒപ്പം എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ഞാൻ ആഗ്രഹിക്കുന്നു കാണാം ഇന്ത്യയിലും ലോകത്തിലും അമേരിക്കയിലൊക്കെ നടക്കുന്ന ബ്ലാക്ക് മാസസും വലിയ വലിയ പൂജകളൊക്കെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചിലതൊക്കെ ചിലർക്കെങ്കിലും പലതും മനസ്സിലായിട്ടുണ്ടോ കേരളത്തിൽ ശക്തമായ രണ്ട് ഒരു രണ്ട് ഒരു പൂജ നടത്താനുള്ള പരിശ്രമം ഇവിടെ ഒരു എന്താ പറയുക ഒരു പകർച്ചാവ്യാധി വന്ന് അതിനെ തൽക്കാലത്തേക്ക് മാറ്റി വീണ്ടും ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കം വന്ന് മാറ്റി പക്ഷേ ദുഷ്ടശക്തികൾ അത് അത് പ്രാവർത്തികമാക്കാൻ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഭയാനകമായ ഒരു പൈശാചിക പൂജ നമുക്ക് ഇതിലൊന്നല്ല ചിന്ത കാലാവ് ദൈവത്തിൻ്റെ പ്രവചനങ്ങളോ വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചോ അതിൽ നിന്നുണ്ടാകുന്ന അപകട ആത്മാക്കളെ മനുഷ്യനെ രക്ഷിക്കുക എന്നുള്ളതല്ല എങ്ങനെ പ്ലാസ്റ്റിക് ഷീറ്റും പ്ലാസ്റ്റിക്കും കുപ്പിയും ഇതൊക്കെ എങ്ങനെ എന്തു ചെയ്യാം എങ്ങനെ സംസ്കരിക്കാം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത് പറഞ്ഞു മനസ്സിലായോ മനസ്സിലായോ ഇതാണ് നമ്മളുടെ ശ്രദ്ധ മുഴുവൻ എന്തിനാണെന്ന് അറിയാം മരം വെച്ച് പിടിപ്പിക്കുക അപ്പം കേരളത്തിലെ ജനങ്ങൾ പറഞ്ഞെങ്കിൽ മരം വെച്ച് പിടിപ്പിക്കണ്ടോ ഞാൻ മഴ പെയ്ച്ചോളാം മരമില്ലാത്തതുകൊണ്ടാണ് മഴ പെയ്യാത്തതെന്ന് പറഞ്ഞു രണ്ടിപ്പം എന്തായാലും രണ്ട് കൊല്ലം രണ്ട് കൊല്ലം കൊണ്ട് മരം വെച്ചോ അല്ലെങ്കിൽ നാല് കൊല്ലം കൊണ്ട് വെച്ചോ എന്തായോ ഇതിന് മാത്രം മഴ ഈ പെയ്യീ ഈ കേരളത്തിലേക്ക് സ്പെഷ്യൽ സ്പെഷ്യൽ ആണ് ഞാൻ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ കാണണി അരമണിക്കൂർ മഴ പെയ്താൽ പത്ത് ദിവസത്തേക്കുള്ള മഴയാണ് അരമണിക്കൂർ കൊണ്ട് പെയ്യണ വെള്ളം സ്പെഷ്യൽ ക്ലൗഡ്സ് ആണ് കാരണം ഇവിടെ മരം വെച്ച് വിശ്വാസി മക്കൾ സമയം കളയേണ്ട പറയും നിങ്ങൾ നിങ്ങൾ വലുതും പ്രാർത്ഥിക്കും വല്ല പ്ലാസ്റ്റിക് പരിഹാരം ചെയ്യും വല്ല മെറ്റലിമേ മുട്ടുവത്ത് അതിൽ ഇച്ചിരി ഉപ്പിട് അല്ലെങ്കിൽ ഇച്ചിരി മുളകിട് എന്നിട്ട് പ്രാർത്ഥിക്കി നിങ്ങൾ ഈ മരം വെക്കാനൊന്നും സമയം കളയണ്ട മഴ നഷ്ടം പോലെ തന്നേക്കാം നിങ്ങൾ കുറേ നേരം മഴ പെയ്തു വിഷമിക്കണ്ട പതിനഞ്ച് മിനിറ്റ് കൊണ്ട് മഴ പെയ്ത് ഒഴിവാക്കിയേക്കാം പണ്ടൊക്കെ കേട്ടിട്ടേ ഉള്ളൂ തല ആ വർഷം കല്ലുരുട്ടിയാണെന്ന് ഈ വർഷം കല്ലുരുട്ടി ധാരാളം കണ്ടു പ്രേസ്ത ലോൺ പ്രൈസ്ത ലോൺ ഈ ലോകത്തിൻ്റെ ബുദ്ധി നമ്മളിപ്പോൾ വിചാരിക്കണേ ദൈവ അതായത് ദൈവത്തിന് വിരുദ്ധമായുള്ള നമ്മുടെ പ്രവർത്തനങ്ങളുടെ ശിക്ഷ നമ്മൾ മരം വെച്ചും ഒന്നും പറയണ്ട അത് ചെയ്തും ഇത് ചെയ്തും ഒഴിവാക്കാൻ പറ്റുമെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് എല്ലാവരും ഇപ്പം അതിൻ്റെ വ്യാപനത്തിലാണ് ചെടി നടാനും പ്ലാസ്റ്റിക് സംഭരിക്കാനും സംസ്കരിക്കാനും കുപ്പി പറക്കാനും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രൈസ്ത ലോൺ ഹലേ ലൂരിയ ഹലേ ലൂരിയാ കേട്ടോ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് എത്രയും പെട്ടെന്ന് വരും യുദ്ധം പട്ടിണി പകർച്ചവ്യാധി കൊലപാതങ്ങൾ ഭൂകമ്പം ആകാശത്തിൽ നിന്നുള്ള അടയാളങ്ങൾ കേട്ടോ ഭൂമിയുടെ ഉൾഭാഗത്ത് നിന്നുള്ള പിളർപ്പുകൾ ഇതൊക്കെ കേരളം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കേട്ടോ സ്നേഹത്താൽ നയിക്കപ്പെടുന്ന മിസ്റ്റിക്കൽ ആത്മാക്കളുടെ വിളികൾ ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള പീഡനങ്ങൾ ഇതെല്ലാം എന്റെ കോപം ആടിക്കത്തുന്നു എന്നതിൻ്റെയും അന്ത്യം അടുത്ത് അടുത്തിരിക്കുന്നു എന്നതിൻ്റെയും എൻ്റെ നീതിയുടെ ദിനങ്ങളെ ഓർമ്മിപ്പിക്കുന്നതിൻ്റെയും അടയാളങ്ങളായിരിക്കും എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് സമാധാനം ഇനി കുറച്ച് സമയം കൂടി അത് കഴിഞ്ഞാൽ ഞാൻ വരും ഇതെല്ലാം മുന്നറിയിപ്പുകൾ മാത്രം സമയം ഇനിയും ആയിട്ടില്ല അതിനു മുമ്പ് ഇന്ന് നാൽപ്പത്തി മൂന്നിൽ പറഞ്ഞാൽ കേട്ടോ നാൽപ്പത്തി മൂന്ന് എന്ന് വെച്ചാൽ ഈശ്വ വളരെ അടുത്തെന്ന് അർത്ഥം അല്ലേ കാ കാതിലെ കാഷ്ടം മാറ്റിയാൽ അവൻ്റെ കാലോച്ച കേൾക്കാം പക്ഷെ കാഷ്ടം മാറ്റാൻ പറ്റില്ല അത് പ്രശ്നം മാത്രമേ ഉള്ളൂ പ്രശ്നോ ഇതെല്ലാം ഇനിയുമായിട്ടില്ല അതിനു മുമ്പ് എതിർ ക്രിസ്തുവിന്റെ ആഗമനമുണ്ടാകും തിന്മ മാംസം ധരിച്ചവൻ നിയമനിഷേധി ഭീകരത വിതയ്ക്കുന്നവൻ സർവവിനാശകൻ മതത്യാഗി സാത്താന്റെ മകൻ എന്നിങ്ങനെ പോകുന്നു എന്നാൽ അവൻ ഇനിയും വന്നിട്ടില്ല നാൽപ്പത്തി മൂന്നിലാണ്ടോ ഇപ്പം സിറ്റുവേഷൻ മാറി ആകാശത്തിൽ പ്രക്ഷോഭിക്കുന്ന ഒരു നക്ഷത്രം പോലെ അവൻ ഉന്നതനായ ഒരു വ്യക്തിയായിരിക്കും അവൻ മാനുഷിക ലോകത്തെ ഒരു താരം മാത്രമായിരിക്കേയില്ല അവൻ അതിസ്വാഭാവിക ലോകത്തെന്ന പോലെ ഔന്നത്യത്തെ പോലെ ആയിരിക്കും അവൻ്റെ സ്ഥാനം അവൻ മനുഷ്യരുടെ മുഖസ്ഥുതിയിൽ വീഴും വിനീതനായി കാണപ്പെട്ട അവൻ പിന്നീട് അഹങ്കാരിയായി മാറും വിശ്വാസിയായി വന്ന അവൻ പിന്നീട് നിരീശ്വരവാദിയായി മാറും ബ്രഹ്മചാരിയായി അറിയപ്പെട്ടവൻ അറിയപ്പെട്ടവൻ പിന്നീട് അവൻ ജടിക മനുഷ്യനായി മാറും സുവിശേഷത്തിൻ്റെ ദാരിദ്ര്യം പ്രസംഗിച്ചതിന് ശേഷം അവൻ സ്വർണത്തോടുള്ള ആസക്തി വർദ്ധിക്കും ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കണ്ണിലെ തിമിരം പോയിട്ടില്ല അത്രയേ ഉള്ളൂ അറിയപ്പെടാതിരിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ച ശേഷം അവൻ ബഹുമാനത്തിനായി ആഗ്രഹിക്കും മനസ്സിലായോ മനസ്സിലായോ ആകാശത്തു നിന്ന് ഒരു നക്ഷത്രം താഴെ വീഴുന്നത് കാണുന്നതിനേക്കാൾ എത്രയോ ഭയാനകമാണ് ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ഉന്നത സ്ഥാനീയനായ ഈ വ്യക്തി സാത്താൻ്റെ കെണിയിൽ വീഴുന്നത് കാണുന്നത് അതായത് അവൻ സ്വന്തം ഇഷ്ടപ്രകാരം ആരെയാണോ പിതാവായി തിരഞ്ഞെടുത്തത് അവൻ തന്നെ ഇവൻ്റെ പാപം മറയ്ക്കും പ്രകാശവാഹകനായ ലൂസിഫർ അഹങ്കാരം മൂലം എങ്ങനെയാണോ ശപിക്കപ്പെട്ടവനും അന്ധകാരപൂർണനുമായത് അതുപോലെ തന്നെ എതിർക്രിസ്തു എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട സൈന്യത്തിലെ പ്രധാന താരമായിരുന്നതിന് ശേഷവും അഹങ്കാരം മൂലം ശഭിക്കപ്പെട്ടവനും ഇരുളടഞ്ഞവനുമായി മാറും ആകാശത്തെവരെ പിടിച്ചുകുലുക്കം വിധം തിരുസഭയുടെ തൂണുകളെ ഇളക്കി മറിച്ച് കൊണ്ടുള്ള നാശത്തിലേക്കുള്ള അവൻ്റെ വീഴ്ചയിൽ അവൻ സാത്താന്റെ പൂർണ്ണ വീഴ്ചയിൽ അവന് സാത്താൻ്റെ പൂർണ്ണ പിന്തുണ ലഭിക്കും അവൻ്റെ ഈ തീരുമാനത്തിന് പ്രതിഫലമെന്നോണം അവന് പാതാളത്തിൻ്റെ താക്കോലുകൾ നൽകപ്പെടും അവനത് തുറക്കും പോലും തൃപ്തിപ്പെടുത്താൻ കഴിയാത്ത വിധമായിരിക്കും അവൻ്റെ അഭിലാഷങ്ങൾ അതുകൊണ്ട് അവൻ ക്രിസ്തുവിൻ്റെ എല്ലാ എതിരാളികളെയും അവൻ കൂട്ടുപിടിക്കും ക്രിസ്തുവിൻ്റെ ആരാ നിരീശ്വരവാദികൾ മനസ്സിലാവുണ്ടോ നിരീശ്വര വാദികൾ അങ്ങനെ കുറേ വാദികളുണ്ട് വാദികളെ കുറിച്ച് നിങ്ങൾ ധാരാളം കേട്ടു ഇവരെ എല്ലാം കൂട്ടുപിടിക്കും എന്തിനാ ക്രിസ്ത്യാനീനെ പീഡിപ്പിക്കാൻ ദൈവം തൻ്റെ മുഖപ്രകാശത്താൽ അവരെ കത്തിച്ച് ചാമ്പലാക്കി അതിന് അവസാനം ഇടുന്നത് വരെ അവർ അവനെ സഹായിച്ചു കൊണ്ടിരിക്കും ലോകത്തുള്ള സകലരെയും ഞങ്ങളോട് മുദ്ര കുത്തപ്പെടും കുത്തപ്പെട്ടു എന്ന ടോക്കിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ലോകത്ത് അറുപത് ശതമാനത്തോളം നിരീശ്വരവാദികളും കമ്മ്യൂണിസ്റ്റുകാരും ആണ് പത്ത് ശതമാനം പേര് ബുദ്ധമതക്കാരും ജൈനമതക്കാരും നിരീശ്വരവാദികളുമാണ് ഇവരെ എല്ലാം ഈ എഴുപത് ശതമാനം ആൾക്കാരെ ഒക്കെ ഇവൻ കൂട്ടി അവരൊക്കെ ഇവൻ എന്തു ചെയ്യും എല്ലാവരും സഹായിക്കും അവസാനം കർത്താവായ യേശുവിൻ്റെ വായിൽ നിന്ന് വരുന്ന അഗ്നിയാൽ അവൻ ദഹിപ്പിക്കപ്പെടുന്നത് വരെ നമ്മൾ അഗ്നി പരീക്ഷയിലൂടെ എന്ന പോലെ ശുദ്ധീകരണ സ്ഥലത്തില് ഇവിടെ കടന്നു പോകുന്നത് പോലെ കടന്നു പോകേണ്ടതായി വരും നിങ്ങളും ഞാനും നിങ്ങളും പലർക്ക പല കത്തോലിക്കർക്കും ആശ്വാസമുണ്ടായിരിക്കുമ്പോ ശുദ്ധീകരണ സ്ഥലത്തിലെ പോലെ പോയാൽ എന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഈ ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് ഇപ്പോൾ ഈ നിമിഷം ലോകത്ത് വേദന അനുഭവിക്കുന്ന വീട്ടിലും ആശുപത്രിയിലുമുള്ള ഉള്ള സകല മനുഷ്യരുടെയും വേദന ശുദ്ധീകരണ സ്ഥലത്തെ ഒരു മണിക്കൂർ വേദനയ്ക്ക് തുല്യമായിരിക്കും എന്ന് വെളിപ്പെടുത്തലുകൾ പറയുന്നു അപ്പൊ ശുദ്ധീകരണ സ്ഥലത്തിലൂടെ കടന്നു പോവുക എന്നുള്ളത് മനസ്സിലായില്ലേ ഇപ്പോൾ ലോകത്ത് വേദന സകല വേദന അനുഭവിക്കുന്ന സകല മക്കളും മാരക രോഗങ്ങൾ ക്യാൻസർ എയ്ഡ്സ് എന്നുണ്ടെങ്കിൽ സകല മാരക രോഗങ്ങളും ആശുപത്രിയിലെ ആക്സിഡന്റ് ഓപ്പറേഷനും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സകല വേദനകളും ഒരുമിച്ച് കൂട്ടിയാല് അത് ശുദ്ധീകരണ സ്ഥലത്തെ ഒരു മണിക്കൂർ സമയത്തേക്ക് വേദനയാവുള്ളൂ അപ്പോൾ ശുദ്ധീകരണ സ്ഥലത്തിലൂടെ കടന്നു പോവുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ വിശുദ്ധീകരണം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പൂർത്തിയായിക്കൊള്ളും നമുക്ക് പോണ്ടേ സ്വർഗത്തിലേക്ക് പോകണ്ടേശയിലേക്ക് പോണ്ടേ ഏതം തോട്ടത്തിൽ പോണ്ടേ ഒറിജിനൽ ആപ്പിൾ തിന്നണ്ടേ ഇതിന്റെ പ്രതിവിധി നിങ്ങളോട് ഞാൻ ആദ്യമേ സംസാരിച്ചു ഇതിന്റെ പ്രതിവിധി ജപമാല വിമലകൃതയെ പ്രതിഷ്ഠ ചൈതന്യത്തിൽ നിലനിൽക്കുക എന്ന് മാത്രമേ സ്വർഗ്ഗം വെളിപ്പെടുത്തിയിട്ടുള്ളൂ വേറെ ഒരു മാർഗില്ല പിന്നെ പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു ഇത് രണ്ട് ആദ്യം പറഞ്ഞ കാര്യം ഏതാ ജപമാലയും വിമ വിമലകൃതയെ പ്രതിഷ്ഠയും മൂന്ന് കാര്യങ്ങൾ പറഞ്ഞാൽ ആദ്യത്തെ എന്താ നിങ്ങൾ ഒന്നും ശ്രദ്ധിച്ച് കേൾക്കുന്നില്ല യുദ്ധം നിശ്ചയിക്കപ്പെട്ടു പരിശുദ്ധ കന്യാമറിയത്തിനെതിരെയുള്ള യുദ്ധം പ്രഖ്യാപിക്കപ്പെട്ടു കഴിഞ്ഞു യുദ്ധമുണ്ടാകും ഒരു കൂട്ടർ ജയിക്കും ഒരു കൂട്ടർ തോക്കും നമ്മൾ ആരുടെ പക്ഷത്താണ് എന്ന് നമ്മൾ തീരുമാനിക്കണം മൂന്ന് കാര്യങ്ങളാ നമ്മൾ ആരുടെ പക്ഷത്താ സൈന്യാധിപയായ വിമല ഹൃദയത്തിൻ്റെ സുനിശ്ചിതവയം പ്രഖ്യാപിച്ച പരിസര കന്യാമറിയത്തിൻ്റെ വർഷത്ത് ആയിരിക്കണം രണ്ട് ജപമാല സാത്താനം ബന്ധിക്കാനുള്ള ജപമാല നമ്മൾ പ്രാർത്ഥന നമ്മൾ അതിൽ ഏകാഗ്രതയോടെയും വിശുദ്ധിയോടെയും വിശ്വാസത്തോടെയും സാത്താനം ബന്ധിക്കാനുള്ള ആ പ്രാർത്ഥനയിൽ വളരണം മൂന്ന് വിമലഹൃദയ പ്രതിഷ്ഠയിൽ അതിൻ്റെ ചൈതന്യത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പുണ്യങ്ങൾ നിറയാനുള്ള പ്രാർത്ഥന നിരന്തരം തുടരണം വേറെ ഒരു മാർഗമില്ല ഈ വരാനിരിക്കുന്ന കാര്യങ്ങൾ കേട്ടുമല്ലോ അതിൽ നമുക്ക് സംരക്ഷണം കിട്ടാൻ നമ്മൾ പ്രതിഷ്ഠയുടെ ആരംഭത്തിൽ തന്നെ വ്യക്തമായി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് വിശ്വാസ വിശ്വാസസ്ഥിരതയും പ്രാർത്ഥനാ സ്ഥിരതയും എതിർക്രിസ്തുവിൻ്റെ ഭരണകാലത്ത് സംരക്ഷണവുമാണ് മാതാവ് വിമലഹൃതി പ്രതിഷ്ഠ ചെയ്യുന്ന മക്കൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ളത് ക്രൈസ്തളോ ഹലലൂയ ഹലലൂയ്യ എഴുന്നേറ്റ് നമുക്ക് പ്രാർത്ഥിക്കാം എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് ഒന്ന് നമുക്ക് വെളിപ്പെടുത്താനുള്ള കാര്യങ്ങൾ അതിൻ്റെ തുടക്കമാണത് ആദ്യത്തെ ആണത് അറിയേണ്ടത് അറിയാനുള്ള അതായത് ഏറ്റവും അവസാനമായും ഏറ്റവും അടിയന്തിരമായും അറിയേണ്ട കാര്യങ്ങളുടെ ആദ്യത്തെ ശൃംഖലയാണ് ഇന്ന് തുടക്കമിട്ടിരിക്കുന്നു നൂറ്റി രണ്ടാമത്തെ ഫാത്തിമ ദർശനത്തിൻ്റെ വാർഷികത്തിൽ രണ്ട് മാസം നമുക്ക് ശുശ്രൂഷകൾ ഓൺലൈനോ ധ്യാനങ്ങളില്ല എന്ന് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു ഇത് ഇങ്ങനെയുള്ള രേഖകളുടെ പഠനത്തിലും പ്രാർത്ഥനയിലുമാണ് ബ്രദർ ഇൻവോൾവ് ആയിരിക്കുന്നത് പക്ഷേ ഈ കാര്യങ്ങൾ പുറത്തിറക്കാൻ കഴുത്തിൻ്റെ മുകളിൽ തലയുണ്ടാവുന്നതുവരെ ഞാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കും പക്ഷേ ഇത് ജനങ്ങളിലേക്ക് എത്താൻ ഞാൻ പറഞ്ഞല്ലോ യേശു ക്രിസ്തു ജീവജലത്തിൻ്റെ വാഹകാൻ ജീസസ് ക്രൈസ്റ്റ് ദ ബാരർ ഓഫ് വാട്ടർ ഓഫ് ലൈഫ് എന്ന ബുക്ക് തർജ്ജമ ചെയ്ത് പ്രസിദ്ധീകരിക്കാൻ അമ്പത് ലക്ഷം ജപമാല വിമല ഹൃദയത്തിൻ്റെ മക്കൾ മാതാവിന് പ്രതീക്ഷിക്കപ്പെട്ടവർ ചെയ്തിട്ടാണ് അത് നടന്നത് ഇത് നടക്കണമെങ്കിൽ അമ്പത് ലക്ഷം കൊണ്ട് നടക്കുമെന്ന് സംശയമാണ് നാല് ജപമാല നിങ്ങൾക്ക് ഈ രണ്ട് മാസം തുടർച്ചയായിട്ട് ചെല്ലാൻ പറ്റുമോ ഇനിയുള്ള കാര്യങ്ങൾ വ്യക്തമാക്കാൻ പ്രേസ്തലോ എത്ര പേർക്ക് പറ്റും നിങ്ങൾ വളരെ നിങ്ങൾ പറയണതൊക്കെ ഈശോയുടെ മുമ്പിലുണ്ടോ മാതാവും കാണുന്നുണ്ട് കേട്ടോ ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം ആത്മീയമായ കാര്യങ്ങൾ അത് ഒത്തിരിപ്പ് കടമാക്കി മാറ്റരുത് നിങ്ങൾക്ക് ഈ സംഭവത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നാലോ അധികം ജപമാല നിങ്ങൾ ചെല്ലണം നാല് ജപമാലയാണ് മിനിമം ഞാൻ ഇപ്പോൾ നിങ്ങളിൽ നിന്ന് ഡിമാൻഡ് ചെയ്യുന്നത് മറ്റെല്ലാ വിമലഹൃദയത്തിൻ്റെ മക്കളോടും ഞാൻ ആവശ്യപ്പെടുന്നതായിരിക്കും ലോകമെമ്പാടും നമ്മൾ പ്രതീക്ഷിക്കപ്പെടുന്ന മക്കളോട് ഈ ഇത് കണ്ടു കഴിയുമ്പോൾ അവരൊക്കെ നാല് ഇപ്പോൾ ഒരു ജവമാല കയറണമെന്ന് ചെ ചെല്ലാൻ പറയണവർ ഞാൻ ഒരു ജപമാല രണ്ട് കരുണ കൊന്ത് ചെല്ലിയാക്കാം രണ്ട് കൊന്ന് രണ്ട് കരുണ കൊന്ത് എന്നാണ് ഇതുവരെ വിമലഹൃദയത്തിന് പ്രതീക്ഷിക്കപ്പെട്ട് ആ ചൈതന്യത്തിലുള്ളവരുടെ മക്കളുടെ പ്രതികരണം എനിക്ക് കിട്ടിയിട്ടുള്ളത് കാരണം അവർക്ക് സത്യം മനസ്സിലാക്കാനുള്ള ഒരു കൃപ മാതാവ് പ്രത്യേകമായിട്ട് അവർക്ക് കൊടുത്തിട്ടുണ്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇതുവരെ കേട്ടതിൽ നിന്ന് വ്യത്യസ്തമായ സ്വീകരിക്കാൻ പറ്റിയ വിധത്തിലാണോ ബ്രദർ മൂന്നാരസ്യത്തിൽ വെളിപ്പെടുത്താത്ത കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് സ്വീകരിക്കാൻ പറ്റുന്ന വിധത്തിലാണോ ആധാരികമാണോ വെദർ ഇറ്റ് ഈസ് ഒഥൻറ്റിക് ഓർ നോട്ട് നിങ്ങൾക്ക് ഈ രേഖകളൊക്കെ നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാവുന്നൂ ഞാൻ അതിൻ്റെ എല്ലാ റഫറൻസും പറഞ്ഞിട്ടുണ്ടല്ലോ ഈ വ്യക്തികളുടെ പേരടിച്ചാലും ഇപ്പോൾ ബ്രൂണോ കൊറോണക്കോളോ എന്ന് പറഞ്ഞാൽ പേരടിച്ചാൽ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം വരും യേശുവേ നന്ദി ഇതെല്ലാം നമ്മൾ പരസ്യപ്പെടുത്തുന്നതായിരിക്കും എല്ലാ മക്കളുടെയും അറിവിലേക്ക് അതിനുവേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനാ സഹായം വേണം അതിനുവേണ്ടി മറ്റു പല സജ്ജീകരണങ്ങളും പല കാര്യങ്ങളും നമുക്ക് ചെയ്യേണ്ടതുണ്ട് ഇതിനെക്കുറിച്ച് ഗൗരവമായിട്ടുള്ളവർ നിങ്ങൾ ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ എന്താ പറയുക തോളോട് തോൾ ചേർന്ന് ആത്മാക്കളുടെ രക്ഷയ്ക്കായി കാരണം ഇത് ആത്മാക്കളുടെ വൻ നാശമാണ് വരുത്തി വയ്ക്കാൻ പോകുന്നത്